بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. صلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അടിയാർ കണ്ണൂർ മസ്ജിദിന്റെ അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാത്മാവിൻ്റെ അനുസ്മരണ വാർഷികത്തിൻ്റെ ഭാഗമായി വിശ്വാസികളായ ആളുകൾ പള്ളിയുടെ അങ്കണത്തിൽ ഒരുക്കിയിട്ടുള്ള ആത്മീയ ഭാഷണവേദിയിലാണ് നാം ഓരോരുത്തരും ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു തആല പുറത്ത് സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു ജല്ല ശാനുഹു തബാറക വ തആല അവരുടെ എല്ലാവരുടെയും പാരത്രിക ജീവിതം സ്വർഗീയവും സന്തോഷപൂർണവുമാക്കി അനുഗ്രഹിക്കുമാറാകണം. എല്ലാ ഔലിയാക്കളും എല്ലാ അമ്പിയാക്കളും ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ആത്മീയ ചക്രവാളത്തിൽ നിന്ന് അറിവും ശകലങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് അവരുടെ പദവികളിലേക്ക് എത്തിച്ചേർന്നത്. ഏതു കാലത്തും നമുക്ക് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം
ഏതു കാലത്തും നമുക്ക് പറഞ്ഞാൽ മതിയാകാത്ത പ്രമേയം, എത്ര കാലം പറഞ്ഞാലും തീരാത്ത അവസാനിക്കാത്ത മഹത്വങ്ങളുടെയും ചരിത്രങ്ങളുടെയും ഉടമ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ, ഖുർആനിലെ പല ആയത്തുകളും പെട്ടെന്നുള്ള ഒരു മറുപടിയായി അവരുടെ മുന്നിൽ വെക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ വളരെ സുപ്രധാനമായ ഒരു സൂക്തത്തിന്റെ ആശയ വ്യാഖ്യാനങ്ങളിൽ നിന്ന് കുറഞ്ഞ കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരാത്ത ഒരു മേഖലയും ഇല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളായിട്ടല്ലാതെ വേറെ ആരുടെ ആളായിട്ടും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാരീരികമായ ലോകത്ത് നിന്ന് യാത്രയായെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ, ജീവിതങ്ങളിൽ, വിശ്വാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ജീവിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചക പ്രഭോ, നുബുവ്വത്തിന്റെ മഹനീയമായ പദവി സിദ്ധിച്ചിട്ടുള്ള ശ്രേഷ്ഠ വ്യക്തിത്വമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെയൊക്കെയാണ് വിളിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിട്ട് നേരിട്ട് ഖുർആനിൽ എവിടെയും വിളിച്ചിട്ടില്ല. മറ്റു പ്രവാചകന്മാരെ പലരെയും യാ ഇബ്രാഹിം, യാ ഈസ, യാ മൂസ അലൈഹിമുസ്സലാം, അവരെ എല്ലാവരെയും പേരിട്ട് നേരിട്ട് വിളിച്ച സന്ദർഭങ്ങളെ ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഖുർആനിൽ എവിടെയും പേരിട്ട് നേരിട്ട് വിളിച്ചിട്ടില്ല. ലോകത്തിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ കാണണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണത്. നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളിൽ ഒരാളെ വിളിക്കും പോലെ വിളിക്കാൻ പാടില്ല. لا تجعلوا دعاء الرسول كدعاء بعضكم بعضا, നിങ്ങൾ പരസ്പരം സംബോധന ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. അല്ലാഹു തആല ഖുർആനിൽ അതിന്റെ ഉദാഹരണം കാണിച്ചു തന്നു, യാ അയ്യുഹൻ നബി, ഓ നബിയായിട്ടുള്ളവരെ, അല്ലയോ പ്രവാചക പ്രഭോ, ഇന്ന അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇസ്നിഹി വസിറാജൻ മുനീറ. അല്ലയോ ഹബീബായ തങ്ങളെ, ഇന്ന അർസൽനാക,
തങ്ങളെ നാം റസൂൽ എന്ന പദവി നൽകി നിയോഗിച്ചു. അല്ലാഹുവിന്റെ ദൂതനായി, അല്ലാഹുവിന്റെ റസൂലായി ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനുഷ്യകുലത്തിലേക്ക് നിയോഗിച്ചു, ഭൂതവർഗത്തിലേക്ക് നിയോഗിച്ചു, ലോകത്തിന് മുഴുവനും കാരുണ്യമായി അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൃത്യമായി പറയുകയാണ്, തങ്ങളെ നാം റസൂലായി നിയോഗിച്ചത്. റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന വിഷയത്തിലേക്ക് കടന്നാൽ സമയം ഏറെയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുമ്പോൾ അതൊരു അത്ഭുതത്തിന്റെ ലോകമാണ്. ബുസൈരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വരി രണ്ട് പരമ്പരകൾ നടത്താൻ മാത്രം വിശാലമായ ഒരു വരിയാണ്. ومن ومن هو الآية الكبرى لمعتبري ومن هو النعمة العظمى لمغتنمي ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ചോദിച്ചാൽ ബുസൈരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ രണ്ട് ഭാഗങ്ങൾ, ഒരു വരിയുടെ രണ്ട് ഭാഗങ്ങൾ വളരെ വിശാലമായ ആശയങ്ങളുള്ളതാണ്. വമൻ ഹുവൽ ആയത്തുൽ കുബ്റാ ലിമുഅ്തബിരി, ചിന്തിക്കുന്ന ഒരാൾ, ഗവേഷണം നടത്തുന്ന ഒരാൾ, പഠന വിധേയമാക്കുന്ന ഒരാൾ, അയാൾ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അൻ അൽ ആയത്തുൽ കുബ്റാ, ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ചിന്തകൻ, ഒരു ശാസ്ത്രജ്ഞൻ, ഒരു ഗവേഷകൻ, അയാള് പഠിക്കാൻ ഒരുങ്ങിയാൽ അൽ ആയത്തുൽ കുബ്റാ വലിയ ദൃഷ്ടാന്തമായി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയായ നബിയാണ് എന്ന് പറഞ്ഞാൽ, ഒരു അധ്യാപകന്റെ അടുക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു ഗുരുവിന്റെ മുമ്പിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള എല്ലാ മേഖലകളെക്കുറിച്ചും ആധികാരികമായി അവസാന തീരുമാനം പറയുന്നു. ഇതൊരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ബുസൈരി ഇമാം റളിയല്ലാഹു അൻഹു മറ്റൊരു വരിയിൽ പറഞ്ഞത്, കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുജ്സതൻ ഫിൽ ജാഹിലിയത്തി വത്തദീബി ഫിൽ യുതുമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. ഒരു സ്കൂളിലും പോയിട്ടില്ല, ഒരു മദ്രസയിലും പോയിട്ടില്ല, ഒരു ഗുരുവിന്റെ അടുക്കലും പഠിച്ചിട്ടില്ല, ഒരു അധ്യാപകനെയും സമീപിച്ചിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ലോകത്തെ കുറിച്ച് പറഞ്ഞു, ലോകത്തുള്ള എല്ലാ ശാസ്ത്രമണ്ഡലങ്ങളെ കുറിച്ചും പറഞ്ഞു, എല്ലാ ഗവേഷണ തലങ്ങളെയും അവിടുന്ന് പരാമർശിച്ചു. ഇത് വലിയ ഒരു അത്ഭുതമാണ്. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുജ്സതൻ, ഒരക്ഷരവും പഠിക്കാൻ ഒരു അധ്യാപകന്റെ മുമ്പിലും പോയിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയ് സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ആദ്യത്തെ വഹയ് കഴിഞ്ഞ് പറയുന്നത് എന്താണ്? ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അല്ലാഹു തആല പുരുഷന്റെ ബീജത്തിൽ നിന്നാണ് പടച്ചത്. ഇന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിക സൂക്തം കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, ഏകദേശം 1000 കൊല്ലത്തിനു ശേഷമാണ് ശാസ്ത്രലോകം അത് കണ്ടെത്തുന്നത്.
കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ. അതുവരെയും ഇവിടെയുള്ള ലോക ചിന്തകന്മാർ പറഞ്ഞത് ഒരു കുഞ്ഞുണ്ടാകുന്നത് മാതാവിന്റെ ആർത്തവ രക്തം കട്ടിപിടിച്ചിട്ടാണ്, പുരുഷന്റെ ബീജത്തിൽ നിന്നാണെന്ന ചിന്താന്തം 400 കൊല്ലത്തോളം മുമ്പാണ് കണ്ടെടുക്കുന്നത്. അതുവരെയും ലോകത്തിന് പറയാനുണ്ടായിരുന്നത് സ്ത്രീയുടെ ആർത്തവ രക്തം ക്ലോട്ടായിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന്. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക ഗുരുവായ സയ്യിദുൽ ഉറവറ ത്വാഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ ഖുർആൻ സ്വീകരണത്തിന്റെ അധ്യായം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അതാ മനുഷ്യനെ അലഖിൽ നിന്നാണ്, ബീജത്തിൽ നിന്നാണ്, പുരുഷന്റെയും സ്ത്രീയുടെയും സങ്കലനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സ്കൂളിലും പഠിച്ചിട്ടില്ല, ഒരു മെഡിക്കൽ കോളേജിലെയും വിദ്യാർത്ഥിയല്ല, ഏതെങ്കിലും ഒരു ഗവേഷണ ലാബിൽ നിന്ന് വന്നതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആധികാരികമായി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ബുസൈർ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അൽ ആയത്തുൽ കുബ്ര, അത് വലിയ ഒരു ദൃഷ്ടാന്തമാണ്. ഇവിടുത്തെ ബയോളജിസ്റ്റിനെ പഠിക്കാനുണ്ട് മുത്തുനബി തങ്ങളുടെ ഹദീസിൽ നിന്ന്, സൂവോളജിസ്റ്റിനെ പഠിക്കാനുണ്ട് മുത്തുനബി തങ്ങളുടെ ഹദീസിൽ നിന്ന്, ആസ്ട്രോണമർക്ക് പഠിക്കാനുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന്, അതുപോലെ തന്നെ ഏതേത് ശാസ്ത്ര മേഖലയിലുള്ളവർക്കും ഹദീസിൽ നിന്ന് പഠിക്കാനുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അറിയാനുണ്ട്. ഇങ്ങനെ ഗവേഷണത്തിന്റെ സകല തലങ്ങളെയും ഒരുപോലെ മേശപ്പുറത്ത് വെച്ച ഹബീബാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ വരിയിൽ തന്നെ ബുസൈർ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വമൻ ഹുവൻ നിഅമത്തുൽ ഉളമാലി മുഗ്തനിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ നിഅമത്താണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ബുറുദയുടെ ഒരു വരി, വമൻ ഹുവൽ ആയത്തുൽ കുബ്ര ലിമുഅ്തബിരി എന്നത് 10 ദിവസം ഇവിടെ പറഞ്ഞാലും തീരില്ല. അതുപോലെ ഒരു 10 ദിവസം വേറെ പറഞ്ഞാൽ തീരാത്തതാണ് വമൻ ഹുവൻ നിഅമത്തുൽ ഉളമാ ലിമുഅ്തനിമി. തങ്ങളോട് ചെന്ന് എന്ത് ചോദിച്ചാലും ഏറ്റവും വലിയ അനുഗ്രഹ നിധിയാണ് ത്വാഹാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയുള്ള ഹബീബായ തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, ഇന്ന അർസൽനാക തങ്ങളെ നാം റസൂലായി അയച്ചു. റസൂലായി അയക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തേക്ക് മുഴുവനും അല്ലാഹുവിന്റെ നേതാവ്, അല്ലാഹുവിന്റെ പ്രതിനിധിയായി, ലോകത്തിന്റെ നേതാവായി അയച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4-5 വിശേഷണങ്ങളെ തുടർന്ന് പറയുക. ഇന്നെന്റെ വിഷയത്തിന്റെ ലക്ഷ്യം അതായതുകൊണ്ട് വേഗം അങ്ങോട്ട് പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇന്ന അർസൽനാക തങ്ങളെ നാം റസൂലായി നിയോഗിച്ചു. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, തങ്ങളെ തങ്ങളെ നാം അയച്ചത് ഷാഹിദായി അയച്ചതാണ്, ഈ ലോകത്തിന് മുഴുവനും അവിടുന്ന് സാക്ഷിയാണ്, ഈ പ്രപഞ്ചത്തിന് മുഴുവനും സാക്ഷിയായിട്ട് നിയോഗിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സദസ്സിനു സാക്ഷിയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഭവങ്ങൾക്കും സാക്ഷിയാണ്. മഖ്ബൂലുൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ്. മഖ്ബൂലുൻ ഖൗലുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന സ്വീകാര്യമാണ്. ഇന്ദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ, ലഹും വഅലൈഹിം, ഈ ജനതയ്ക്ക് അനുകൂലമായും ഈ ജനതയ്ക്ക് പ്രതികൂലമായും ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അനുകൂലമോ പ്രതികൂലമോ ആയി തങ്ങൾ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കപ്പെടുന്ന നേതാവാണ്. കമാ യുഖ്ബലു ശാഹിദുൽ അദിൽ, നീതിമാനായ ഒരു സാക്ഷി പറഞ്ഞാൽ ആ സാക്ഷിയെ സ്വീകരിക്കപ്പെടുന്നത് പോലെ സ്വീകരിക്കപ്പെടുന്ന നേതാവ് ാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. മംഗലാപുരത്തെ അടിയാർ കണ്ണൂരിലുള്ള അബ്ദുറഹ്മാൻ സാഹിബിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുകൂലമായി പറഞ്ഞാലും പ്രതികൂലമായി പറഞ്ഞാലും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാക്ഷിത്വം സ്വീകാര്യമാണ്. അതുപോലെ ലോകത്തുള്ള എല്ലാ ചലനങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. അതാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഷാഹിദായി അയച്ചിരിക്കുകയാണ്. മറ്റു തഫ്സീറുകളിൽ നമുക്ക് വായിക്കാം, തുറാഖിബു അഹ്വാലഹും വ തുഷാഹിദു അഅമാലഹും, ഓ ഹബീബായ തങ്ങളെ, തങ്ങൾ ലോകത്തുള്ള എല്ലാ ചലനങ്ങളെയും നിരീക്ഷിക്കുകയാണ്, എല്ലാ അവസ്ഥകൾക്കും സാക്ഷിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ചത് നമുക്കുള്ള ലോകത്തുള്ള സാക്ഷിയായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാകണമെങ്കിൽ തങ്ങൾ നമ്മളെ അറിയുന്നവരാകണം, കാണുന്നവരാകണം, നമ്മളുടെ ചലനങ്ങളെ മനസ്സിലാക്കുന്നവരാകണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സദസ്സിനെയും ഇവിടെയുള്ളവരെയും തങ്ങൾ കാണുന്നുണ്ട്, തങ്ങൾ അറിയുന്നുണ്ട്. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കാണുന്നുണ്ട്. ഔലിയാക്കളുടെ മുമ്പിൽ വന്നിട്ട് അദബോടുകൂടിയാണോ നമ്മുടെ ഉമ്മമാര് സിയാറത്ത് ചെയ്യണത്, അല്ല അദബില്ലാതെയാണോന്ന് ഔലിയാക്കളുടെ നേതാവായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. ഇതിന്റെ സംഘാടകർ ഇത് ചിട്ടയിലാണോ നടത്തുന്നത്, ചിട്ടയിലല്ലേ നടത്തുന്നത്? ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാ. ഇവിടെ സംഭാഷണം നടത്തുന്ന ഞാൻ സത്യസന്ധമായിട്ടാണോ പറയുന്നത്, അല്ലാതെയാണോ പറയുന്നത്? എന്റെ ഈ സംഭാഷണത്തിനും പ്രഭാഷണത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാ. നമുക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. തങ്ങള് സാക്ഷിയാകണമെങ്കിൽ തങ്ങൾ നമ്മളെ അറിയണം, തങ്ങൾ നമ്മളെ കാണണം. അതിനാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, പുൽ നബിയെ, തങ്ങൾ ലോകത്തോട് പറയണം, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളൂ, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളുടെ കർമ്മങ്ങൾ കാണുന്നുണ്ട്. എന്റെ വകയല്ല, ഖുർആൻ തന്നെ വ്യക്തമായി പറയും. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. സ്വഹീഹായ ഹദീസിൽ കാണാം, തുഴറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ എനിക്ക് വെളിവാക്കപ്പെടും. ഇൻ വജദ്തു ഖൈറൻ ഹമിദ്തുല്ലാഹ്, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മയും നമ്മുടെ ഈ സദസ്സിനെയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ നമുക്ക് വേണ്ടിയുള്ള സാക്ഷിയാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്നാ അർസൽനാക ഷാഹിദ. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങൾ ലോകത്തിനുള്ള സാക്ഷിയായി നിയോഗിക്കപ്പെട്ടവരാണ്. ലോകത്ത് നടക്കുന്ന നടപടിക്രമങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷിയാകേണ്ട നേതാവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അല്ലയോ ഇബ്നു മസ്ഊദ്, ഖുർആൻ ഒന്ന് ഓതി കേൾപ്പിക്കുമോ? ഇബ്നു മസ്ഊദ്, ഞാൻ ഖുർആൻ ഓതി കേൾപ്പിക്കേ, തങ്ങൾക്കല്ലേ അല്ലാഹു ഖുർആൻ ഇറക്കിയത്, ഞാൻ തങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുകയോ? അതെ, എനിക്ക് ഖുർആൻ ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്, ഖുർആൻ മറ്റൊരാളിൽ ഒന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ എന്നെ പാരായണം ചെയ്യുമ്പോൾ ഫജ്ഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാ ജനങ്ങൾക്കും സാക്ഷിയായി വരുമെന്ന ആശയമുള്ള ആയത്ത് ഓതിയപ്പോൾ ഫബക്കാ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കരയുകയാണ്. ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലയോ ഹബീബായ തങ്ങളെ, എന്തിനാണ് അവിടുന്ന് കരയുന്നത്? അപ്പോഴാണ് തങ്ങളുടെ മറുപടി, ഇബ്നു മസ്ഊദ്, എന്നോടൊപ്പമുള്ളവരെ കുറിച്ച് മാത്രമല്ല ഞാൻ സാക്ഷി പറയേണ്ടത്, ഇനി വരാനുള്ളതും കഴിഞ്ഞു പോയതുമായ ആളുകൾക്ക് വേണ്ടി സാക്ഷി പറയണമല്ലോ, ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്, അതോർത്തുകൊണ്ട് കരയുകയാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്ത് നല്ലപോലെ ചൊല്ലിയാല് വളരെ റാഹത്തായിരിക്കും സദസ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലമ തങ്ങളെ പറയാണ്, എന്നോടൊപ്പമുള്ള നിങ്ങളെ കുറിച്ച് മാത്രമല്ല സാക്ഷി പറയേണ്ടത്, ഇനി വരാനുള്ള ജനതയെക്കുറിച്ചും കഴിഞ്ഞു പോയവരെ കുറിച്ചും സാക്ഷി പറയണമല്ലോ, അതാലോചിച്ച് അതിന്റെ ഗൗരവം ആലോചിച്ച് കരയുകയാണ്. ആ ഹബീബായ തങ്ങളാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, ഇന്നാ അർസൽനാക ഷാഹിദ, തങ്ങളെ നാം ലോകത്തിന് സാക്ഷിയായിട്ടാണ് അയച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നുണ്ട് കേട്ടോ, അത് വലിയ ഒരു ആത്മീയ ഉണർവാണ്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അറിയുമോ, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ അറിയാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണുകയാണ്, അറിയുകയാണ്. മഹാനായ അബുൽ ഖൈർ അത്തൈത്താനി റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ ചെന്ന് 3 ദിവസമോ 5 ദിവസമോ ആയി വിശന്നിട്ട് വയ്യാ, മദീനയുടെ മണ്ണിൽ കഴിയുകയാണ്. അബുൽ ഖൈർ അത്തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മദീനയുടെ മണ്ണിലങ്ങ് കഴിയുമ്പോ വിശന്ന് വിഷണ്ണരായി ദിവസങ്ങളങ്ങ് പിന്നിട്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഇവിടുന്ന് വിശന്ന് കിടക്കുന്നവരെ അറിഞ്ഞ് ആശ്വാസം നൽകുന്ന ഭൂമിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വന്നതാണ്. വന്നിട്ട് ദിവസം 3 കഴിഞ്ഞു, അല്ലെങ്കിൽ 5 കഴിഞ്ഞു, വിശന്നിട്ട് വയ്യ റസൂലല്ലാഹ്, ജീവിച്ചിരിക്കുന്ന ആളോട് പറയും പോലെ വഫാത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ടങ്ങ് പറയാണ്, വിശന്നിട്ട് വയ്യ തങ്ങളെ. ഈ ആവലാതി അറിയിച്ചിട്ട് മഹാനരായ അബുൽ ഖൈർ അത്തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി റൗളയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്.
നിസ്കാരം കഴിഞ്ഞിരുന്നു മയങ്ങുമ്പോൾ അതാ വരുന്നു റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ഒരു റൊട്ടി അങ്ങ് കൈമാറുകയാണ്. വിശക്കുന്നു അല്ലേ, എന്നാൽ ഈ റൊട്ടി കഴിച്ചോളൂ എന്ന് പറഞ്ഞു റൊട്ടി അങ്ങ് കൈമാറുകയാണ്. മഹാനവറുകളെ പറയാണ്, ഞാൻ ഉറക്കിൽ തന്നെ ആ പകുതി റൊട്ടി കഴിച്ചു. പകുതി കഴിഞ്ഞ് പകുതി എന്റെ കയ്യിൽ ഇരിക്കുമ്പോഴ് ഞാൻ അങ്ങ് ഉണർന്നു പോയി. ഉണർന്നു നോക്കുമ്പോ എന്റെ കയ്യിൽ അര റൊട്ടിയുണ്ട്, അര റൊട്ടി ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്റെ വിളി അവിടെ കേട്ടു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബി വസല്ലമ തങ്ങൾ. അതാണ് മഹാനായ ഇമാമെ അഹമ്മദ് റളിയല്ലാഹു ഖാൻ ഫാളിലെ ബറേൽവി തങ്ങൾ മഹാനവറുകളെ പറഞ്ഞത്, അവിടുന്ന് ഈ മദീനയിൽ ജീവനോടെ കിടക്കുകയാണ്. ഉലകത്തിന്റെ ഉടക്കുകളിൽ, പ്രപഞ്ചത്തിന്റെ മടക്കുകളിൽ, കാലത്തിന്റെ ഇടവഴികളിൽ, മനുഷ്യരുടെ മനസ്സകങ്ങളിൽ, വിചാരങ്ങളുടെ അകത്തളങ്ങളിൽ എന്തൊക്കെയാണ് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാം അറിഞ്ഞുകൊണ്ട് മദീനയിൽ കിടക്കുന്ന നേതാവാണ് എന്റെയും നിങ്ങളുടെയും രാജാവ് നേതാവ് മുഹമ്മദ്. നേതാവ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുഴുവൻ ചലനങ്ങളെയും അറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ്, സ്പന്ദനങ്ങളെ അറിഞ്ഞുകൊണ്ട് വിശ്രമിക്കുകയാണ്. അവിടുന്ന് ജീവനോടെ കിടക്കുകയാണല്ലോ തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് ഇമാമെ അഹമ്മദ് റളിയല്ലാഹു അൻഹു ഫാളിലെ ബറേൽവി തങ്ങൾ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിവസിക്കുകയാ, ജീവനോടെ കിടക്കുകയാണ്. അബുൽ ഖൈർ തൈനാതി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ എന്റെ വിശപ്പ് ചെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതറിയുകയാണ്, ആശ്വാസം നൽകുകയാണ്. അതുമാത്രമാണോ ഇനിയും ചരിത്രത്തിലേക്ക് കടന്നു പോയാൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുൻഗാമികളുടെ ചരിത്രമൊന്ന് പഠിച്ചു നോക്കിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബി വസല്ലമ തങ്ങൾ ഉലഗത്തിന്റെ ചരിത്രം മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മറ്റു പല ഇമാമീങ്ങളും ഉദ്ധരിച്ച ഒരു സംഭവമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുപ്രധാനമായ ഒരു ദുആ ആണ് ദുആഉൽ കർബ്. ആ ദുആഉൽ കർബിന്റെ വിശദീകരണം നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചു. കാന യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീം അൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ അലീം. ഏതായാലും ദുആഉൽ കർമിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുകയാണ്,
ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ ഈ ഹദീസ് മുസ്ലിമിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് വ്യാഖ്യാനത്തിൽ എഴുതുകയാണ്. ഹദീസുൻ ജലീലുൻ യംബഗിൽ ഇഅ്തിനാഉ ബിഹി വൽഇക്സാറു മിൻഹു ഇൻദൽ കർബി വൽ ഉമൂരിൽ അദീമ. ഇത് വളരെ പ്രൗഢിയുള്ള ഒരു ഹദീസാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പരിപാലിക്കേണ്ടതാണ്. പ്രയാസഘട്ടങ്ങളിൽ അധികരിപ്പിക്കേണ്ട ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ദുആ ഉൽ കർബ് നമ്മളൊക്കെ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉള്ള പ്രയാസഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ചൊല്ലണം. അതേ ബഹുമാനപ്പെട്ട അബൂബക്കർ അർറാസി റളിയല്ലാഹു എന്ന് പറയാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ. ഫത്ഹുൽ ബാരിയിൽ കാണാം, മറ്റു വ്യാഖ്യാനങ്ങളിൽ കാണാം. ഇബ്നു ബത്താൽ റളിയല്ലാഹു അൻഹു ഷർഹുൽ ബുഖാരിയിൽ എഴുതുകയാണ് ഹദ്ദസനി അബൂബക്കറിനെ റാസി, അബൂബക്കറിനെ റാസി എന്നവർ എന്നോട് പറഞ്ഞു കുന്തു ബി ഇസ്ബഹാന, ഞാൻ ഇസ്ബഹാനിലായിരുന്നു. ഇന്ദ ശൈഖ് അബീന അബീ നുഈം, ഞാൻ അബൂ നുഈം തങ്ങളുടെ അടുക്കൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്തുബു അൻഹുൽ ഹദീസ്, ഞാൻ അബൂ നുഈം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വലിയ പണ്ഡിതനായ അബൂബക്കർ ഇബ്നു അലി എന്ന മഹാനവറുകളെ ഗവൺമെന്റ് പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ വാർത്ത ഞാൻ അറിയുന്നത്. വക്കാന ഹുനാക ഷൈഖുൻ ആഖർ, അവിടെ മറ്റൊരു വലിയ പണ്ഡിതനുണ്ട്, യൂറഫു ബി അബൂബക്കർ ഇബ്നു അലി, അബൂബക്കർ ഇബ്നു അലി എന്ന് പറയപ്പെടുന്ന ഒരു മഹാനുണ്ട്. വക്കാന അലൈഹി മദാറുൽ ഫുതിയ, അവിടെ ആയിരുന്നു ജനങ്ങളെല്ലാം ഫത്വയ്ക്ക് വേണ്ടി എത്തിച്ചേരുന്നത്. ഫഹസദഹു ബഅദു അഹലിൽ ബലദി, നാട്ടുകാരിൽ ചില ആളുകൾക്ക് അസൂയ മൂത്തു. ഫബഗാഹു ഇൻദ സുൽത്താൻ, ഭരണാധികാരിയുടെ അടുക്കൽ പോയി ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒരു പണ്ഡിതന്റെ അടുക്കൽ ആയിരക്കണക്കിന് ആളുകൾ ഫത്വ ചോദിക്കാൻ വരുന്നു. നേരം വെളുത്താൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് വാഹനമാണ്. അങ്ങനെ അബൂബക്കർ ഇബ്നു അലി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ എല്ലാവരാലും ആദരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ചില ആളുകൾക്ക് അസൂയയായി. അങ്ങനെയാണ് എല്ലാ മേഖലയിലും അതേ മേഖലയിലുള്ള ആളുകളാണ് അസൂയപ്പെടുക. ഒരു കച്ചവടക്കാരനോട് കച്ചവടക്കാരനാണ് അസൂയ ഉണ്ടാവുക, ഒരു പണ്ഡിതനോട് മറ്റൊരു പണ്ഡിതനാണ് അസൂയ ഉണ്ടാവുക, ഒരു കർഷകനോട് മറ്റൊരു കർഷകനാണ് അസൂയ ഉണ്ടാവുക. അങ്ങനെ അബൂബക്കർ ഇബ്നു അലി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ആയിരക്കണക്കിന് ആളുകൾ ഫത്വ തേടാൻ വരുന്നു, ആയിരക്കണക്കിന് മുത്തഅല്ലിമുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അവലംബിക്കുന്നു, ആശ്രയിക്കുന്നു. ഇത് കണ്ടപ്പോൾ ചില ആളുകൾക്ക് അസൂയയായി. അവര് ഗവൺമെന്റിനോട് പറഞ്ഞു ഇദ്ദേഹം ഗവൺമെന്റ് വിരുദ്ധനാണ്. അങ്ങനെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ഭരണാധികാരി ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ പറഞ്ഞു. റമളാൻ മാസത്തിലായിരുന്നു ആ സംഭവം. അപ്പോൾ അബൂബക്കർ അർറാസി എന്നവര് പറയാൻ എനിക്ക് വലിയ വിഷമമായി. അബൂബക്കർ ഇബ്നു അലി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹം യഥാർത്ഥത്തിൽ നിരപരാധിയാണ്, അസൂയാലുകൾ കുടുക്കിക്കളഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദുആ ചെയ്യും, അല്ലാഹുവേ ഇദ്ദേഹത്തെ മോചിപ്പിക്കണേ, ഇദ്ദേഹത്തെ മോചിപ്പിക്കണേ എന്ന് ഞാൻ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. എന്റെ കൽബിൽ വലിയ വിഷമമുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ റാസി പറയാണ് എന്നോട് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഓ ഫഖാല അബൂബക്കർ, അബൂബക്കർ റാസി പറയാണ് ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കിനാവിൽ കണ്ടു. വജിബ്രീലു അനിയമീനിഹി യുഹരിക്കു ശഫതൈ
ജിബ്രീൽ അലൈഹിസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്ത് നിന്ന് ചുണ്ടരക്കി ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഫഖാല ലീ അന്നബിയ്യു അലൈഹിസ്സലാം, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലി അബീബക്കർ ഇബ്നു അലിയിൻ, അബൂബക്കർ ഇബ്നു അലിയോട് എന്ന് പറയണം, യദുഊ ബിദുആഇൽ കർബിൽ ലദീ ഫീ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ള ദുആഉൽ കർബ് ദുആ ചെയ്യാൻ പറഞ്ഞു, അല്ലാഹു തആല ജയിലിൽ നിന്ന് മോചിപ്പിക്കും. ഇതൊന്ന് പോയിട്ട് അബൂബക്കർ റാസിയോട്, അബൂബക്കർ ഇബ്നു അലിയോട് പറയണേ എന്ന് അബൂബക്കർ റാസിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്ന് പറയുകയാണ്. പറഞ്ഞത് മനസ്സിലായോ? വലിയ മഹാനായ ഒരു പണ്ഡിതൻ ജയിലിൽ കിടക്കുന്നു, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മറ്റൊരു പണ്ഡിതൻ അതിൽ വേദനിക്കുന്നു. ആ വേദനിക്കുന്ന പണ്ഡിതനോട് കിനാവിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ആ ജയിലിലുള്ള അബൂബക്കർ ഇബ്നു അലിയോട് പറയണം, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ദുആഉൽ കർബ് ചൊല്ലാൻ പറ. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം അറിഞ്ഞു, എന്തെല്ലാം ഇടപെടലുകൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റാസി എന്നവരുടെ ആത്മീയ ദുഃഖം അറിയുകയാ, അബൂബക്കർ ഇബ്നു അലി എന്നവരുടെ അവസ്ഥ അറിയുകയാ, സഹീഹുൽ ബുഖാരിയിൽ ദുആഉൽ കർബ് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. ആ ദുആഉൽ കർബ് ചൊല്ലിയിട്ടില്ല അബൂബക്കർ ഇബ്നു അലി എന്നറിയാം. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്. അറിഞ്ഞിട്ട് പറഞ്ഞു, ഓ അബൂബക്കർ റാസി, നിങ്ങൾ പോയിട്ട് അബൂബക്കർ ഇബ്നു അലിയോട് പറയണം ഈ ദിക്റും ചൊല്ലാൻ. ഫാസ്ബഹ്തു ഫാതൈതു ഇലൈഹി വഅഖ്ബർതുഹു ബിർറുയ്യ, സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. രാവിലെ ആയപ്പോൾ ഫാതൈതു ഇലൈഹി വഅഖ്ബർതുഹു ബിർറുയ്യ, ഞാൻ നേരെ ജയിലിലേക്ക് ചെന്ന് വാർഡനോട് സമ്മതം ചോദിച്ച് ജയിലിൽ കിടക്കുന്ന അബൂബക്കർ ഇബ്നു അലി എന്നവരെ കണ്ട് സംസാരിച്ചു. സ്വപ്ന വൃത്താന്തം ഞാൻ അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ഫമാ ബഖിയ ഇല്ലാ ഖലീല ഹത്താ ഉഖരിജ മിനസ് സിജ്നി, വൈകാതെ ജയിൽ മോചിതനാവുകയാണ്. കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നു, അതാണ് ഖുർആൻ പറയുന്നത്. തങ്ങളെ നാം ലോകത്തിന് സാക്ഷിയായി നിയോഗിച്ചതാണ്. ചമൻ ചമൻ കെ ദിൽ കശി ഗുലോ കെ ഹീ വശബനമി വൈ തന പ്യാര നാമു ഹേ നബി 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 നബി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രണയത്തിന്റെ നാമമാണ്, അനുരാഗത്തിന്റെ അഭിധേയമാണ്, ഇഷ്ടത്തിന്റെ വിലാസമാണ്, ഹൃദയങ്ങളുടെ പ്രതിപാദ്യമാണ്, ലോകത്തിന്റെ ചലനങ്ങളെ മുഴുവനും അറിയുന്ന ആധ്യാത്മിക ഗുരുവാണ്, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ പടച്ചവൻ, ഉലകത്തിന് കാരുണ്യമായി നിയോഗിച്ച കരുണയുടെ അരുണപ്രഭയാണ്, കാരുണ്യത്തിന്റെ വിലാസമാണ്, എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ നിറശോഭയായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് നന്മ മാത്രം നൽകിയ ഗുരുവിന്റെ പേരേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ തിന്മയാകുന്ന തിന്മകളെ മുഴുവനും മാറ്റിയിട്ട് അരുതായ്മയുടെ കേദാരങ്ങളിൽ ചെന്ന് അരുതിന്റെ കൊത്തളങ്ങളെ സ്ഥാപിച്ച് വർണ്ണത്തിന്റെ വസന്തങ്ങളെ ഒരുക്കി ജീവിതത്തിന്റെ സന്തോഷത്തെ അടയാളപ്പെടുത്തിയ തുല്യതയില്ലാത്ത വിലാസത്തിന്റെ നാമമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിച്ചാൽ തീരാത്ത പുസ്തകമാണ്.
പഠിച്ചാൽ തീരാത്ത പ്രമേയമാണ്, ഗവേഷണത്തിന് ഒടുങ്ങാത്ത ഒരു പ്രവൃത്താന്തമാണ്. ചിന്തിച്ച് ചിന്തിച്ച് പോയാൽ ഏതേത് സയന്റിസ്റ്റുകളുടെയും ആലോചനകൾ ഹബീബായ തങ്ങളെ പഠിച്ചാൽ പിന്നെയും പഠിക്കാൻ ബാക്കിയാണ്. അങ്ങനെയുള്ള നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ അറിയണം, ജീവിതത്തിൽ ഒരു കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ് നൽകിയ നേതാവാണ്. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഒരു മനുഷ്യന്റെ ഏത് മേഖലയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമം പറയാത്ത ഒരു കാര്യവുമില്ല. ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചു, ക്ഷീണിച്ചപ്പോഴങ്ങ് ഉറങ്ങിപ്പോയി എന്നല്ല, ആ ഉറക്കം എങ്ങനെയാകണമെന്ന് നിർദ്ദേശിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉറക്കമെന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ മൂന്നിലൊരു ഭാഗം അവൻ ഉറങ്ങുകയാണ്. 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങുകയാണ്. അത് മനുഷ്യൻ എങ്ങനെ ഉറങ്ങണം എന്ന് പഠിപ്പിച്ചു. ഉറക്കിന്റെ ഇടയിൽ ഒരാൾ ഞെട്ടി ഉണർന്നാൽ അപ്പോഴെന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നീ ഒരു ദുസ്വപ്നം കണ്ടുകൊണ്ട് ഞെട്ടി ഉണർന്നാൽ നീ എന്തു ചെയ്യണമെന്ന് പഠിപ്പിച്ചു, എന്ത് മന്ത്രിക്കണമെന്ന് പഠിപ്പിച്ചു. ഈ ഒരു സമ്പൂർണ്ണ നിയമത്തിന്റെ രക്ഷകരല്ലോ നായകരല്ലോ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ. ഈ സൂക്തത്തെ മുഴുവനും ഒന്ന് വിശദീകരിച്ചാൽ നാളുകൾ നാളുകൾ പറഞ്ഞാലും തീരില്ല. ഇന്നാ അർസൽനാക ഷാഹിദ, അല്ലയോ പ്രവാചകരെ, അവിടുത്തെ നാം നിയോഗിച്ചത് ലോകത്തിന് മുഴുവനും വിറ്റ്നസ് ആയിട്ടാണ്, സാക്ഷിയായിട്ടാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു ഭാഗമാണ് ബിലീഫ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തരമുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസം. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കടന്നു വന്ന വഴികളെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ട്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ, വാപ്പയുടെ മുതുകിൽ, വേറെവിടെയോ എവിടെയോ അതെല്ലാം കടന്നിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കടന്ന ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. അങ്ങനെ ഒരു ഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെയാണ് ഇനി നമുക്ക് ഘട്ടങ്ങൾ വരാനുണ്ട്. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയല്ല, മരണം പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള പ്രവേശികയാ. മരണം മറ്റൊരു ജീവിതത്തിലേക്കുള്ള ഓപ്പൺ ഡോറാ. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ലോകത്ത് നീതി ചെയ്തവർക്ക്, ന്യായം ചെയ്തവർക്ക്, സത്യസന്ധമായി പെരുമാറിയവർക്ക് സന്തോഷത്തിന്റെ സമ്മാനം കൊടുക്കുന്ന ഒരു ലോകം വേണം. ഈ ലോകത്തെ അക്രമം ചെയ്തവർക്ക്, അനീതി ചെയ്തവർക്ക് ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ്, അതിന്റെ ഒരു ലോകം വേണം. നമ്മൾ അഞ്ചു നേരവും നിസ്കരിക്കുമ്പോ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അഞ്ചു നേരത്തെയും നിസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു സൂക്തമുണ്ട്, മാലികി യൗമിദ്ദീൻ. The day of the judgments, vidinirnayathinte naalinte adhipanaya Allah, vidinirnayathinte naalinte adhipanaya Allah, ഇവിടെ ആടിപ്പാടി ആറാടി അനാവശ്യങ്ങൾ കാണിച്ചവർ, അവർക്ക് നാളെ ശിക്ഷയുടെ ലോകമുണ്ട്, തർക്കില്ല. അങ്ങനെ വിശ്വസിക്കുമ്പോഴേ നമ്മുടെ വിശ്വാസം ശരിയാവുള്ളൂ. അങ്ങനെ ഒരു ലോകം അനിവാര്യമാണ് എന്ന് യുക്തി നമ്മളോട് പറയാം. അല്ലെങ്കിൽ ഇവിടെയുള്ള വീരപ്പന്മാർ, ഇവിടെയുള്ള പ്രഭാകരന്മാർ, ഇവിടെയുള്ള ആഗോള ശക്തികൾ മൂന്നാംകിട രാജ്യങ്ങളെയും താഴേക്കടയിലുള്ള പാവങ്ങളെയും കൊന്ന് കൊലവിളിച്ച് ലോക പോലീസ് സമയുന്ന അക്രമികൾ, അവർ നിയമത്തിന് മുമ്പിൽ വരുന്ന ഒരു ലോകം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇവിടെ നീതിക്കും ന്യായത്തിനും വിലയില്ല. അല്ലെങ്കിൽ ഇവിടെ നീതിക്കും ന്യായത്തിനും വിലയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ആഗോള രാഷ്ട്രീയത്തിന്റെ മുഴുവൻ അവസ്ഥയും പരിശോധിച്ചു നോക്കിയാൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും
ആയുധ ശേഖരങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി മേലാളന്മാർ നടിച്ചുകൊണ്ടിരിക്കുന്ന ലോക പോലീസുമാർ അവരുടെ ആയുധ പ്രയോഗങ്ങൾക്കിരയായി കിടക്കുന്ന ലക്ഷങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ആ ലക്ഷക്കണക്കിന് ദൈന്യമായ കരച്ചിലുകൾക്കൊരു വില ഉണ്ടാവണം. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നിങ്ങള് ഇറാഖിന്റെ തെരുവുകളിൽ ചെന്നാൽ കൈനീട്ടി വരുന്ന സുന്ദരന്മാരും സുന്ദരികളുമായ ഓമന മക്കളെ കാണും. ആരാണ് ഇറാഖിന്റെ തെരുവുകൾ അനാഥമാക്കി കളഞ്ഞത്? നിങ്ങൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പല പ്രാവശ്യം ഞങ്ങൾ ബഗ്ദാദിലും ബസ്റയിലും കൂഫയിലും നജഫിലും ബഗ്ദാദിന്റെ അഥവാ ഇറാഖിന്റെ വിവിധ പട്ടണങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെയെല്ലാം ഒരു യാത്രാ സംഘത്തിന്റെ വാഹനം വന്നാൽ കൈനീട്ടിക്കൊണ്ട് ഓമന കുഞ്ഞുമക്കള് വരികയാണ്. ആ 10,000 അനാഥമാക്കി കളഞ്ഞതാരാണ്? അവിടെ കൈനീട്ടിക്കൊണ്ട് വിധവകൾ വരികയാണ്. ഈ 1,000 വൈധവ്യത്തിന്റെ വേദനയിലേക്ക് തള്ളിയതാരാണ്? ആരാണ് ഇവരെ വിധവകളാക്കിയത്? ആരാണ് ഇവരെ അനാഥരാക്കിയത്? അമേരിക്കയുടെയും അമേരിക്കൻ അധ്യക്ഷതയിലുള്ള ലോക സൈനിക മേലാളന്മാർ അനാഥരാക്കിയ മക്കളാണ് അവർ. ആ മക്കളുടെ കണ്ണുനീരിന് വിലയുണ്ടാകുന്ന ഒരു നാള് വേണം. അതിനാണ് അവർക്കെതിരെ നിറയൊഴിച്ച കാപാലികന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു നീതിയുടെ നാള് വേണം. അതാണ് അന്ത്യനാൾ. സിറിയയിൽ പോരാട്ടം തുടങ്ങിയിട്ട് കാലത്രായി. സിറിയയിൽ നിന്ന് നിലവിളികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ബനാ അൽ ആബാദിന്റെ ഒരു കുറിപ്പ് നിങ്ങളോട് പലപ്പോഴും പ്രഭാഷണത്തിൽ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ബനാ അൽ ആബാദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൾക്ക് ലോകത്തോട് പറയാനുള്ളത്, അതുപോലെ ലോക രാഷ്ട്രീയത്തിന്റെ വിനോദങ്ങളിൽ ഇരയാക്കപ്പെട്ട ഓമന മക്കളുടെ ജീവച്ഛവങ്ങൾക്കും മൃതശരീരങ്ങൾക്കും അറ്റുപോയ ജീവനുകൾക്കും വിലയുണ്ടാകുന്ന ഒരു നാള് വേണം. അതുപോലെ നമ്മളിവിടെ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും സന്തോഷകരമായ സാഹചര്യത്തിൽ ജീവിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭൂരിപക്ഷം കിടക്കുന്ന ജനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത 10,000 ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്. അവിടെയുള്ള ഗ്രാമങ്ങളിൽ കിടക്കുന്ന ദൈന്യമായ നിലവിളികൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ പരിഗണിക്കുന്ന ഒരു കാലം വേണം, ഒരു ലോകം വേണം. ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ കൈപിടിച്ചു കൊണ്ടുവരാനൊരു വ്യവസ്ഥിതി വേണം. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ശരിയത്ത് കോളേജിന് വേണ്ടി സഹായിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും സഹായിക്കണം. അപ്പൊ എന്റെ മനസ്സിലൂടെ കടന്നുപോയത് ബംഗാളിലെയും ബീഹാറിലെയും ആസാമിലെയും ഒഡീഷയിലെയും യുപിയിലെയും ദരിദ്ര ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ഓമന മക്കളുടെ ചിത്രങ്ങളാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പൊ ജീവിതത്തിലെ മിക്ക ദിവസങ്ങളും കടന്നു പോകുന്നത് അത്തരം സ്റ്റേറ്റുകളിലൂടെയാണ്. അവിടെയുള്ള അനാഥരായ 1,000 മക്കളുണ്ട്. അനാഥരായ 1,000. ഞങ്ങളൊരിക്കൽ ഹരിയാനയിൽ അലീപൂരിൽ ചെന്നപ്പോൾ അവിടെയുള്ള ദൈന്യാവസ്ഥ നേരിട്ട് കാണുകയാണ്. കഴിഞ്ഞ 3 മുമ്പ് ഞങ്ങൾ ബംഗാളിലെ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് ഏകദേശം 100 അകലെ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ സഹപ്രവർത്തകർ പറഞ്ഞു, ഈ മക്കളുടെ വാപ്പയും ഉമ്മയും മരിച്ചുപോയതാണ്. 4 ആരും ഇല്ലേറ്റെടുക്കാൻ. അതുപോലെയുള്ള ഒരുപാട് ദൈന്യതകൾ, പാവപ്പെട്ടവരുടെ കാഴ്ചകൾ. പ്രിയമുള്ളവരെ, നടന്നുകൊണ്ടിരിക്കുമ്പോ അവർക്ക് മുഴുവനും നീതിയുള്ള ഒരു ലോകം വരണം. അതാണ് പരലോകമെന്ന് പറയുന്നത്. ഞാൻ ഓതി വന്ന ആയത്തിലേക്ക് മടങ്ങി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. പിന്നീട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുവിശേഷമാണ്. സുവിശേഷമാണെന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാനുള്ള പ്രചോദനമാണ്. നിങ്ങൾ നന്മ ചെയ്യുവിൻ, സത്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ
നിങ്ങൾ സത്യം പറഞ്ഞ് നന്മയിലേക്ക് നന്മയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പ്രതീക്ഷ നൽകുന്നത് പോലെ വേറെ ഒരു നേതാവ് ലോകത്തിന് പ്രതീക്ഷ നൽകിയിട്ടില്ല. ഒരു വിശ്വാസിയായ ഞാൻ എന്റെ മോനെ പോറ്റി വളർത്തുമ്പോ എന്റെ പുണ്യപ്രവാചകന് നൽകിയ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്താ? നിങ്ങളുടെ മോനെ പഠിപ്പിച്ച് പണ്ഡിതനാക്കി നല്ല പൗരനാക്കി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല വിവാഹം ചെയ്തു കൊടുത്ത് നല്ല ഒരു വ്യക്തിയായാൽ നിങ്ങൾക്ക് ഇവിടെ സന്തോഷിക്കാന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഹോപ്പ് എത്രയെന്നറിയ പ്രതീക്ഷ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന് പ്രതീക്ഷ നൽകിയതുപോലെ ലോകത്ത് ഒരാളും പ്രതീക്ഷ നൽകിയിട്ടില്ല. കാരണം എന്താ? നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരുരുള ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ താൽക്കാലികമായി നിന്റെ ഭാര്യയുടെ സന്തോഷം മാത്രമല്ല, അത് നിനക്ക് അല്ലാഹുവിങ്കൽ നന്മ കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ച നീ ഇങ്ങനെ നടന്നു പോകണ നേരത്ത് വഴിയിൽ വഴി ബ്ലോക്ക് ആയിട്ട് എന്തോ ഒരു വസ്തു കിടക്കുകയാണ്, ഒരു മരം, ഒരു കമ്പ്, ഒരു കൊള്ളി. ആ മരം ലോഡ് ബ്ലോക്കായി കിടക്കുന്ന നേരത്ത് നീ ഒന്ന് റോട്ടിലിറങ്ങിയിട്ട് ബ്ലോക്ക് നീക്കം ചെയ്തു കൊടുത്താൽ ആ ജനങ്ങൾക്കുള്ള തൽക്കാല സന്തോഷമല്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റൽ ബോഡിയിൽ നിന്നുള്ള അപ്രീസിയേഷൻ അല്ല, നിനക്ക് എന്താണ് കിട്ടാനുള്ളത്? ഇമാത്വത്തുല്ലദാനി ത്വരീഖി സദഖാ, നാളെ നിനക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമാണ്. നോക്ക്, ഇത്രയും വലിയ പ്രതീക്ഷ നൽകുന്ന മതം എവിടെയുള്ള? നീ റോട്ടിൽ നിന്ന് ബ്ലോക്ക് നീക്കി കൊടുത്താൽ തൽക്കാലം ബ്ലോക്ക് ഒഴിവായ ജനങ്ങൾ പറയും താങ്ക് യു, തൽക്കാലമുള്ള ആളുകൾ പറയും ഓക്കേ നന്നായി, അല്ലെങ്കിൽ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ വരും. അങ്ങനെ പല പല നേട്ടങ്ങളും നിനക്ക് കിട്ടുന്നത് മാത്രമല്ല, നീ നല്ല ഉദ്ദേശത്തോടെ ചെയ്താൽ നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് കാരണമാകുന്ന പുണ്യകർമ്മമാണ്. അറിയില്ലേ, നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് കുറ്റമുക്തയായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്ന മതമാണ് ഇസ്ലാം. ഇത്രയും വലിയ പ്രതീക്ഷ നൽകുന്ന മതം എവിടെയാണ്? നീ ഒരു മകളെ വിവാഹം, മകളെ നീ ജന്മം നൽകി, അവളെ പരിപാലിച്ച് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഒരാളെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്താൽ നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് സ്വർഗത്തിലെത്താം. ഇത് പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ കെട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന രക്ഷിതാവിനുള്ള പ്രതീക്ഷയാണ്. ഒരാൾക്ക് കാഴ്ചയില്ല, ആ കാഴ്ചയില്ലാത്തതിന്റെ പേരിൽ ഒരാൾ ക്ഷമിച്ചാൽ പരലോകത്ത് അയാൾക്ക് വലിയ പ്രതിഫലമാണ്. ഒരന്ധന്റെ കൈപിടിച്ചുകൊണ്ട് അയാളെ നടക്കാൻ സഹായിച്ചാൽ അത് നിനക്ക് പരലോകത്തെ പുണ്യകർമ്മമാണ്. ഇങ്ങനെ ജീവിതത്തിൽ മുഴുവനും പ്രതീക്ഷയാണ്. നിങ്ങൾക്ക് സ്വർഗം കൊണ്ടും നന്മ കൊണ്ടും വിജയം കൊണ്ടും സുവിശേഷവും സന്തോഷവും അറിയിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ചിലര് പറയും ഞങ്ങൾ ഈ ലോകത്ത് സ്വർഗം പണിയുകയാണ്, ഞങ്ങളുടെ ലോകത്ത് സ്വർഗം പറയാണ്. ഈ ലോകത്തുള്ളതൊന്നും അല്ല സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ മാലാ ഐനും റാത് വലാ ഉദുനും സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശർ. സ്വർഗമെന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാവരുടെയും ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഇമാജിനേഷന്, സങ്കല്പങ്ങൾക്ക്, കൽപ്പനകൾക്ക്, അവരുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമുള്ളതാണ് സ്വർഗം.
ആ സ്വർഗമെന്ന് പറയുന്ന പറുദീസ എങ്ങനെയാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്. സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന ഒരാൾ അയാൾ ആരാണ്? കുറ്റകാരണമായി നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് ഈമാൻ അടിസ്ഥാനപരമായ വിശ്വാസമുള്ളത് കൊണ്ട് നരകമുക്തനായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരാൾ അയാളിങ്ങനെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അയാളെ നാലുകാലിൽ എഴഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ പിന്നോട്ട് വലിഞ്ഞു വലിഞ്ഞു വരികയാണ്. അങ്ങനെ വന്ന് സ്വർഗത്തിന്റെ കവാടത്തിലെത്തി അകത്തേക്ക് നോക്കിയപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അതസ്തഹസഉ ബിയാ റബ്ബ്, പടച്ചോനെ നീ എന്നെ കളിയാക്കുകയാണോ? സ്വർഗം മുഴുവനും നിറഞ്ഞുപോയല്ലോ റബ്ബേ. ഈ ഹദീസ് ഇമാം തുർമുദി റഹിമഹുള്ള കൊണ്ടുവന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു എന്ന അധ്യായത്തിലാണ്. എന്തേ കാരണം? അള്ളാഹു ഒരടിമയ്ക്ക് അള്ളാഹുവോട് പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഓർത്തിട്ടാണ് തങ്ങൾ ചിരിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, അള്ളാഹുവേ നീ എന്നെ നരകത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് സ്വർഗത്തിലേക്ക് ആനയിച്ചു, സ്വർഗത്തിൽ ഇടമില്ലല്ലോ റബ്ബേ. അദ്ദേഹം അവലാതി പറഞ്ഞപ്പോ അള്ളാഹു തആല ചോദിക്കുകയാണ്, നിനക്ക് ദുനിയാവ് ഓർമ്മയുണ്ടോ? നീ ജീവിച്ച് കഴിഞ്ഞു പോയ ലോകം ഓർമ്മയുണ്ടോ? എന്നാൽ അതൊന്ന് ആലോചിച്ചു നോക്കേ മോനെ, ദുനിയാവിലുള്ള ആറുകൾ, അരുവികൾ, ഉറവകൾ എല്ലാം ഒന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ അയാളെന്ന് ഇമാജിൻ ചെയ്യുമ്പോ അള്ളാഹു തആല പറയാണ്, നീ ദുനിയാവിൽ അനുഭവിച്ചതിന്റെ മുഴുവനും ഇരട്ടി ഇതാ നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. അതിനാ മൻസിലത്തിൽ ജന്നം, സ്വർഗത്തിലെ ഏറ്റവും താഴെയുള്ള സ്ഥാനം. ലൈഫൈ ദുനിയ, ഈ ദുനിയാവിന്റെ ഡബിളാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നാളത്തെ സ്വർഗത്തെ കുറിച്ചുള്ള ആലോചനയൊന്നുമില്ല, ഇവിടുത്തെ സ്വർഗത്തിന് വേണ്ടി ഓടുക. ഇവിടെ ആടണം, ഇവിടെ ആസ്വദിക്കണം, ഇവിടെ പാടണം, ഇവിടെ മതിക്കണം, ഇവിടെ രസിക്കണം, ഇവിടെ കളിക്കണം, ഇവിടെയുള്ള സുഖാഡംബരങ്ങളുടെ മുന്നിൽ ഓടുകയാണ് മോനെ. ഈ ജീവിതം നൈമിഷികമാണ്, ഈ ജീവിതം താൽക്കാലികമാണ്, അതിനൊരു തെളിവും നിന്റെ ആവശ്യമില്ല. ഈ കോവിഡ് കാലം മാത്രം ലോകത്തുനിന്ന് എത്ര ആളുകളെയാണ് തുടച്ചു നീക്കിയത്, ഉറ്റവരെ ഉടയവരെ. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്, കഴിഞ്ഞ വർഷം ഇവിടെ ഉറൂസ് ഉണ്ടായില്ല, നമ്മുടെ സംഗമങ്ങൾ നടന്നില്ല, വാപ്പാന്റെ ജനാസ മകന് കാണാൻ താല്പര്യമില്ല. മകൻ മരണപ്പെട്ടു എന്നറിയുമ്പോ ജനാസ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമില്ല. ഉപ്പാന്റെ ജനാസയൊന്ന് കബറിലേക്ക് എടുത്തു വെക്കാൻ മക്കളെ കിട്ടാനില്ല. നൊന്തുപെറ്റ ഉമ്മാന്റെ ജനാസ എടുത്ത് കബറിലേക്ക് കിടത്താൻ മക്കളില്ല. എന്തേ കോവിഡ് ബാധിച്ചുപോയി, കോവിഡ് ബാധിച്ചുപോയി, പകർച്ചവ്യാധിയാണ്. അത് പിടിപെടി മോന് പേടിച്ചിട്ട് നൊന്തുപെറ്റ ഉമ്മാന്റെ ജനാസ എടുത്ത് കബറിലേക്ക് വെക്കാനില്ലാത്ത നാളുകൾ കഴിഞ്ഞു പോയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും നിസ്സാരമാണ് ഈ ലോകം. അപ്പോഴും നമ്മൾ ഇവിടത്തേക്ക് വേണ്ടി കടിപിടി കൂടാണ്, ഇവിടത്തേക്ക് വേണ്ടി അടിപിടി കൂടാണ്, ഇവിടത്തേക്ക് വേണ്ടി കലബില കൂടുകയാണ്, ഇവിടത്തേക്ക് വേണ്ടി സമരയുദ്ധങ്ങളിലാണ്. ഇത്രയുള്ളൂ ദുനിയാവ്. എത്രയോ അരോഗാത്രന്മാർ ഇവിടുന്ന് മരിച്ചുപോയി. ഇനി ഞാനത് ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കണം എന്തുകൊണ്ടാ? ഡബിൾ വാക്സിൻ എടുത്തോണ്ട ആണോ? ഡബിൾ വാക്സിൻ എടുത്ത് എത്രയാൾ മരിച്ചു?
ഡബിൾ വാക്സിൻ കഴിഞ്ഞിട്ട് ബൂസ്റ്റർ എടുത്തോണ്ട അല്ല, സാമൂഹ്യ അകലം പാലിച്ചത് കൊണ്ട അല്ല, സാനിറ്റൈസർ ഉപയോഗിച്ചത് കൊണ്ട അല്ല, മാസ്ക് ഉപയോഗിച്ചതുകൊണ്ടാണോ അല്ല, അതെല്ലാം ഭൗതികമായ ചില നിയന്ത്രണങ്ങളും കാരണങ്ങളുമാണ്, അത് പാലിക്കണം. പക്ഷെ ആത്യന്തികമായി ഒരു തീരുമാനമെടുക്കുന്നവനുണ്ട്. ഇതെല്ലാം ചെയ്തവരും എത്രയോ മരിച്ചുപോയി. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ മരണങ്ങളെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവൽ മരണങ്ങളെ നിയന്ത്രിക്കുന്നവനാരാണ്? തബാറകല്ലദീ ബിയദിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല وهو العزيز الغفور تبارك الذي بيده الملك എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്. وهو على كل شيء قدير അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. എല്ലാ കഴിവിന്റെയും അധിപൻ അവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ അവനാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചവൻ. അവനാണ് ജീവിത മരണങ്ങളുടെ ഉടമസ്ഥൻ. അവനാണ് അവനാണ് മരണത്തെ പടച്ചവൻ. എന്തിനാണ് ഈ ജീവിത മരണങ്ങളെ പടച്ചത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് സൽക്കർമ്മം ചെയ്യുന്നവരെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ബാക്കിയാക്കിയത് കൊണ്ട് നമ്മൾ ഇവിടെ ബാക്കിയായതാണ്, അല്ലാതെ നമ്മുടെ കേമത്തരം കൊണ്ട് ബാക്കിയായതല്ല, നമ്മുടെ കഴിവ് കൊണ്ട് ബാക്കിയായതല്ല, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമ്മൾ ഇവിടെ ബാക്കിയായതാണ്. ഇനി മരിച്ചുപോയവർ വല്ല മോശക്കാരുമാണോ? അല്ല. ഓ കഷ്ടം, മരിച്ചുപോയി. ചിലപ്പോ ജീവിച്ചിരിക്കണ നമ്മള് മൊട്ടന്മാരായി പോയിട്ടുണ്ടാവും. മരിച്ചുപോയവര് അൽമുത്തഴൂ ഷഹീദ്. ഷഹീദായി അവരീ ലോകത്ത് നിന്ന് യാത്രയായി. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പാരത്രിക ഷഹാദത്തിന്റെ സത്യസാക്ഷിത്വത്തിന്റെ കൂലി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മരണപ്പെട്ടുപോയ എത്രയോ നല്ലവർ ആത്മീയ ലോകത്തെ ഉന്നത പദവികളിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മൾ വരേണ്ടത്. ശരിയായ വസ്തുതയാണ് നമ്മൾ അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഇന്നാ റസൽനാക ഷാഹിദൻ വ മുബശ്ശിറ നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കുന്ന നബിയാണ്. നിങ്ങൾ ഉമ്മയെ നല്ലപോലെ നോക്കണേ, ഉമ്മ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മാത്ത് വാപ്പയെ നല്ല പോലെ നോക്കണേ, അത് സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. പ്രായമുള്ളവരെ, രോഗികളെ പരിചരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. ആ പ്രയാസങ്ങൾ നിങ്ങൾ സഹിക്കുമ്പോ അതിനപ്പുറത്ത് നിങ്ങൾക്കൊരു സുവിശേഷമുണ്ട്. അവര് നിങ്ങളെ ആറ്റുനോറ്റ് പോറ്റിയത് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ്. അത് മറന്നു പോകല്ലേ. ഇങ്ങനെ പ്രതീക്ഷ നൽകുന്ന റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന പ്രതീക്ഷ അതാണ്. ബഷീറായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഷീറാണ്. നമുക്കെല്ലാവർക്കും സുവിശേഷം നൽകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കിട്ടണോ? ബഷീറായ തങ്ങളെ ഓർത്താൽ മതി. ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്.
അവരോട് പറയാ ക്ഷമിച്ചോ, അല്ലാഹു വലിയ കൂലി തരും, അല്ലാഹു വലിയ കൂലി തരും. ഭാര്യമാരുടെ സ്വഭാവം കൊണ്ട്, ഭാര്യമാരുടെ വഴികേട് കൊണ്ട് പ്രയാസപ്പെട്ട പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാർക്കുള്ള പോലെ കൂലിയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. നിങ്ങളെ ക്ഷമിക്കണേ. ഭാര്യ അനുസരിക്കുന്നില്ല, ഭാര്യ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അങ്ങനെ ഭാര്യമാരെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. വിഷമിക്കണ്ട, നിങ്ങൾക്ക് നാളെ ഒരു ലോകം വരാനുണ്ട്. അത് അനന്തമായ സന്തോഷങ്ങളുടെ ലോകമാണ്. ദുസ്വഭാവിയായ തെറ്റുകാരിയായ ഭാര്യയെ ക്ഷമിച്ചതിന് നാളെ കൂലിയുണ്ട്. നിങ്ങളുടെ കുടുംബം തകർക്കണ്ടെന്ന് സന്തോഷത്തിന്റെ പ്രതീക്ഷ നൽകിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഭാര്യമാരുണ്ട്. അവരോടും പറയാണ് ക്ഷമിച്ചോ, നീ ചാടിക്കേറി ഭർത്താവിനോട് തലാഖ് ചോദിക്കണ്ട. നീ ഒരു ഭർത്താവിന്റെ വിഷമത്തിൽ സഹിച്ചാൽ, ദുസ്വഭാവത്തിൽ സഹിച്ചാൽ നിനക്ക് കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നീ അതേ സമയത്ത് ഭർത്താവ് ദുസ്വഭാവിയായതിന്റെ പേരിൽ നീ ഭർത്താവിനോട് തലാഖ് വാങ്ങിയിട്ട് ഇനിയാളുടെ കൂടെ ജീവിതം വേണ്ട എന്ന് പറഞ്ഞു പോയാൽ വാപ്പ ജീവിച്ചിരിക്കുന്ന യത്തീമുകളായ മക്കൾ നിനക്കുണ്ടാകും. ആ മക്കളുടെ അനാഥത്വത്തിന്റെ വേദന മുഴുവനും തലാഖ് ചോദിച്ചു വാങ്ങിയ നീ അനുഭവിക്കേണ്ടി വരും. അതേ സമയത്ത് ഭർത്താവിനെ ഒന്ന് സഹിച്ചോ, നിനക്ക് കൂലിയുണ്ടേ. ആസിയ ബീവിയുടെ കൂലിയുണ്ട്. ഇന്നെന്താ ഫാമിലി കോർട്ടുകളിൽ കേസ് എടുക്കാൻ വയ്യ, അത്രത്തോളം കേസ് കുന്നുകൂടി കിടക്ക. സഹിഷ്ണുതയുടെ അധ്യായങ്ങൾ അറിയുന്നില്ല, ക്ഷമയുടെ അധ്യായങ്ങൾ അറിയണില്ല. ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട്, ഞാൻ ഇവിടെ ക്ഷമിക്കുന്നതിന് കൂലിയുണ്ട് എന്ന് ചിന്തിച്ച് ഒരു കുടുംബം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മനസ്സില്ലാത്ത സഹോദരിമാർ, മനസ്സില്ലാത്ത സഹോദരന്മാർ, അവരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നോട് ഒരാള്, ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോ എനിക്ക് വലിയ വേദന തോന്നി. നല്ലൊരു ചെറുപ്പക്കാരൻ, അയാള് ഫാമിലി ലൈഫിൽ റാഹത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ എന്താ പ്രശ്നം? എന്റെ ഭാര്യക്ക് നീളം പോരാ. ഞാൻ ചോദിച്ചു, നീ കണ്ടിട്ട് കെട്ടിയതല്ലേ? ആണ്. നീ സമ്മതം പറഞ്ഞിട്ട് കല്യാണം കഴിച്ചല്ലേ? ആണ്. നീ പോയി അന്വേഷിച്ച് നിനക്ക് തൃപ്തിയാണെന്ന് പറഞ്ഞ് ഭാര്യയുടെ പിതാവിൽ നിന്ന് നല്ല നിലക്ക് നിക്കാഹായി സ്വീകരിച്ച മകൾ, അതേ നിന്റെ ഭാര്യ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവൾ, നീ വിവാഹത്തിലേക്ക് വന്ന് നാലു ദിവസം കഴിഞ്ഞപ്പോ നിന്റെ മനസ്സിൽ തോന്നുന്ന അവൾക്ക് നീളം പോരാ. എടാ മോനെ, അല്ലാഹുവിന്റെ ഖളാഇലുള്ള വിശ്വാസം എവിടെ? ആ പെൺകുട്ടി എന്ത് തെറ്റാണ് മോനെ ചെയ്തത്? നീ മാനസികമായി അവളെ ഉൾക്കൊള്ളാതെ നിന്റെ ഭാര്യയായി കൊണ്ടു നടക്കുകയാണ്. എന്തൊരു ലോകമാണ്! എനിക്കറിയുന്ന സൈക്കോളജിയൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അവന് ബോധ്യമായില്ല. ഞാൻ ചോദിച്ചു, മോളെ, മോനെ, നിന്റെ ഭാര്യ സുന്ദരിയാണോ? അവളുടെ സൗന്ദര്യം നിനക്ക് ഇഷ്ടമാണോ? അതെ, സൗന്ദര്യമുള്ളവളാണ്. സൽസ്വഭാവിയാണോ? അതെ, സൽസ്വഭാവിയാണ്. നിന്നെ അനുസരിക്കുന്നവളാണോ? അനുസരിക്കുന്നവളാണ്. ദീനീ ചിട്ടയുള്ളവളാണോ? അതെ, ദീനീ ചിട്ടയുള്ളവളാണ്. അതിലൊന്നും ഒരു കുറവുമില്ല. പക്ഷേ നീളം പോരാ. എടാ, നിന്റെ ഒക്കെ മൈൻഡ് വല്ലാത്തൊരു ലോകം തന്നെ. എന്തപ്പോ ഒരു കുടുംബം തകർത്ത് കളയാൻ അത്ര ഉള്ളൂ? അനാവശ്യ സങ്കല്പങ്ങളുടെയും പ്രതീക്ഷകളുടെയും ലോകം, വേറെ ഒന്നുമില്ല. ഒരു പാതിരാത്രി ഒരു മണിക്ക് ഞാൻ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു, കഴിയും പോലൊക്കെ പറഞ്ഞു. പക്ഷെ അയാൾക്ക് ബോധ്യമാണില്ല. അല്ലാഹു ഹിദായത്തിന്റെ കൽബ് കൊടുക്കട്ടെ, നല്ല ഒരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്യട്ടെ. സങ്കല്പങ്ങളെല്ലാം നേരെയാകണം,
മോനെ നൂറുക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയി ലോകത്താരുമില്ല, നൂറുക്ക് നൂറ് ശതമാനം മോശമായ ഒരാളും ലോകത്തില്ല. അറിയുമോ സ്വാലിഹീങ്ങളിൽ പെട്ട എത്രയെത്ര മഹാന്മാരാണ് ഭാര്യമാരെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു പോയി, പക്ഷേ അവര് സഹിച്ചു. എത്രയെത്ര സ്വാലിഹാത്തുകളാണ് ഭർത്താക്കന്മാരെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു പോയി, അവര് സഹിച്ചു. പേരൊന്നും ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല, അതാ മഹാന്മാരായ സ്വാലിഹീങ്ങൾ കാണിച്ചു തന്ന ജീവിതം. വലുദീനിഹ ഫദ്ഫർ ബിദാത്തിദ്ദീൻ, നീ ദീനുള്ളവളാണെങ്കിൽ മുറുകെ പിടിച്ചോ, ബാക്കിയെല്ലാം തൽക്കാലം ഒന്ന് ഇഗ്നോർ ചെയ്തോ. അതുപോലെ കല്യാണം കഴിഞ്ഞ് മൂന്നും നാലും സന്താനങ്ങളായി, ഇനി ഭാര്യക്ക് സൗന്ദര്യം പോരാന്ന് പറഞ്ഞ് തൊലാഖ് ചൊല്ലിയ എത്ര ചെറുപ്പക്കാരാണ്. ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഭർത്താവിനോട് തൊലാഖ് ചോദിച്ച എത്ര ചെറുപ്പക്കാരാണ്. കഴിഞ്ഞ ദിവസം മദീന മുനവ്വറയിൽ നിൽക്കുമ്പോ UAE എന്നൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു. എന്തിനാണ് വിളിക്കുന്നത്? എന്റെ ഭാര്യ എന്നോട് തലാഖ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എന്റെ പ്രകൃതിപരമായ ഒരു ചെറിയ ചൂടുള്ളവനാണ്, ചൂടാകുന്നവനാണ്, ചൂടാകുന്ന സ്വഭാവം എനിക്കുണ്ട്. അല്പം കഴിയുമ്പോ ഞാൻ അങ്ങ് കൂളാവാറുണ്ട്. അവളോട് ഞാൻ ജാമ്യമെടുത്തിട്ടുണ്ട്, അവളോട് ഞാൻ പൊരുത്തം ചോദിക്കാറുണ്ട്. എന്തോ എന്റെ നേച്ചർ അല്പം ചൂടായി പോയി, അപ്പൊ ഞാൻ എന്തെങ്കിലും പറയും. ഞാൻ അവളെ തല്ലാറില്ല, അക്രമിക്കാറില്ല, പക്ഷേ ചൂടായി വർത്തമാനം പറഞ്ഞു പോകും. പിന്നെ ഞാൻ പൊരുത്തം ചോദിക്കാറുണ്ട്, ഉസ്താദേ ദുആ ചെയ്യണം എന്റെ സ്വഭാവം ഒന്ന് ചൂട് കുറഞ്ഞു കിട്ടാൻ. പക്ഷേ എന്റെ ഭാര്യ നിരന്തരമായി തൊലാഖ് ചോദിക്കുകയാണ്. ഒരു സന്താനമുണ്ട്, ഞാൻ എന്തു ചെയ്യാനാ? എവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സങ്കല്പം? ഇവിടെയാണ് ബഷീറായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ലോകത്തെ ജീവിതത്തിലെ പല കുറവുകളും മികവുകളും ഒക്കെ ഉണ്ടാവാം. കുറവുള്ളത് സഹിച്ചോ മോനെ, സഹിച്ചാൽ നിനക്ക് കിട്ടാനുള്ള വലിയൊരു ലോകമുണ്ട്. ആ ലോകത്തെ നോക്കുമ്പോ ഈ ലോകം നൈമിഷികമാണ്, ഇത് താൽക്കാലികമാണ്. ഇവിടുത്തെ സുഖ സന്തോഷങ്ങളെല്ലാം അനന്തമല്ല, താൽക്കാലികമാണ്. അനന്തമായ സ്വർഗം കിട്ടിയാൽ മഷാ അല്ലാ എല്ലാം മറന്നുപോയി. അല്ലാഹു കുടുംബങ്ങളിൽ കുടുംബ ജീവിതങ്ങളിൽ ഭദ്രതയും സമാധാനവും നൽകട്ടെ. കുടുംബം തകർന്ന എല്ലാം തകർന്നു, എല്ലാം തകർന്നു. പുതിയ ലോകത്തിന് വിവാഹ നിയമങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു അലം, ഇനി എന്താകാൻ പോണത്? യൂറോപ്യൻ രാജ്യങ്ങളിൽ വിവാഹപൂർവ്വ ജീവിതം അനുവദിക്കപ്പെട്ടല്ല കാലം. യൂറോപ്യൻ രാജ്യങ്ങളിൽ കാലങ്ങൾക്ക് മുമ്പേ വിവാഹപൂർവ്വ ജീവിതം, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാം, സന്താനങ്ങൾ ഉണ്ടാകാം, എല്ലാം ആവാം. പിന്നെ അവനെയോ അവളെയോ വേണമെങ്കിൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് പോവാം. ഈ മക്കളെ സംരക്ഷിക്കാൻ ഗവൺമെന്റിന് സംവിധാനം ഉണ്ടാവും. സദാചാരങ്ങളെ മുഴുവനും ഇല്ലായ്മ ജനത ഈ യൂറോപ്പാണ്. ഈ ലോകത്തിന്റെ തുണി മുഴുവനും അഴിച്ചു കളഞ്ഞത് ഈ യൂറോപ്പാണ്. അവരെ വിളിക്കുന്നു നമ്മൾ പരിഷ്കാരികളെന്ന്. ഈ ലോകത്തെ മുഴുവനും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആഴിയിലേക്ക് തള്ളിവിട്ടത് പച്ച പരിഷ്കാരത്തിന്റെ പടിഞ്ഞാറൻ സാംസ്കാരിക സമവാക്യങ്ങളാണ്. അവരെയാണ് പരിഷ്കാരികൾ. മര്യാദക്ക് തുണി മറച്ചു നടന്നാൽ അപരിഷ്കൃതർ, മര്യാദക്ക് തുണി മറച്ചു നടന്നാൽ അപരിഷ്കൃതർ, തുണി അഴിച്ചു നടന്നാൽ പരിഷ്കാരം. അയ്യയ്യോ, ഈ ലോകത്തെ മാനുഷിക മൂല്യങ്ങളെ മുഴുവനും പണയം വെച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ആളുകളെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ജീവിത വ്യവഹാരങ്ങളിൽ അപകടങ്ങളുടെയും താഴ്വാരങ്ങളിലേക്ക് തള്ളിവിട്ടത് ആരാണ്? ലാ ശക്ക വലാ റൈബ നോ ഡൗട്ട്, യൂറോപ്പിന്റെ സംസ്കാരമാണത്.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുരാചാരങ്ങളുടെ ആഴിയിൽ കിടന്ന ഒരു ജനതയെ സദാചാരത്തിന്റെ ഉച്ചകോടിയിലെത്തിച്ച് ലോകാവസാനം വരെ വാഴ്ത്തപ്പെടുന്ന ഉന്നത ജനതയാക്കി മാറ്റിയ നേതാവിന്റെ പേരാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ. തങ്ങൾ ആ തങ്ങളെ എന്നറിയുമ്പോൾ നൂഴുക്കി സാഗർ നൂഴുക്കി ജൽവ നൂഴുക്കി ജൽ കാജ മദീന തുജേ സലാ മദീനയുടെ രാജാവ് വന്നപ്പോൾ സദാചാരങ്ങളില്ലാത്ത ഒരു ലോകമായിരുന്നു അവിടെ. ആറാം നൂറ്റാണ്ടിലെ ജനതയെ ഏതെല്ലാം അനാവശ്യങ്ങളിൽ നിന്നാണോ മുത്തുനബിതങ്ങളെ കൈപിടിച്ച് ഏതെല്ലാം ദുരാചാരത്തിന്റെ ലോകത്ത് നിന്നാണോ അവരെ കൈപിടിച്ച് സദാചാരത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവന്നത്. ആറാം നൂറ്റാണ്ടിലെ അനാവശ്യങ്ങളിൽ മുഴുവനും പുതിയ കുപ്പായമണിഞ്ഞ് ഈ സമുദായത്തിലേക്ക് കടന്നു വരികയാണ്. ഈമാനുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, മോനെ ഇപ്പം ഈമാനെ മുറുകെ പിടിക്കുന്നവന് വലിയ കൂലിയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാൾ അടുക്കുമ്പോൾ അവിടെ നല്ലപോലെ ജീവിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് 50 പേരുടെ സൽക്കർമ്മത്തിന്റെ കൂലിയാണ്. സ്വഹാബത്ത് ആശ്ചര്യപ്പെട്ടു, നമ്മളുടെ 50 പേരുടെ കൂലിയാണോ? ഹംസീന മിന്നാ ഔ ഹംസീന മിൻഹും, നമ്മളിൽ നിന്നുള്ള 50 പേരുടെ കൂലിയാണോ അവരിൽ നിന്നുള്ള 50 പേരുടെ കൂലിയാണോ? അന്ത്യനാളടുക്കുമ്പോൾ ആളുകൾ ചെറുപ്പക്കാര് നല്ല നിലക്ക് ജീവിച്ചാൽ, ഓ സഹാബ, എന്നെ കണ്ടവർ, എന്നെ കേട്ടവർ, എന്നെ അറിഞ്ഞവർ, എന്നെ പഠിച്ചവർ, നിങ്ങൾ ചെയ്യുന്ന 50 ആളുകളുടെ കർമ്മങ്ങളുടെ കൂലിയുണ്ട് അന്ത്യനാളോടടുക്കുമ്പോൾ ഈ സമുദായത്തിലെ ആളുകൾ ചെയ്യുന്ന അമലുകൾക്ക്. അപ്പോഴാണ് സ്വഹാബത്തെ ക്ലാരിഫൈ ചെയ്യുകയാണ്, ഹംസീന മിന്നാ ഹംസീന മിൻഹും യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ നമ്മളിലെ 50 ആണോ അവരിലെ 50 ആണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹംസീന മിൻകും, നിങ്ങളിലുള്ള 50 പേരുടെ അമലിന്റെ കൂലി അവസാന കാലത്ത് ആളുകളുടെ ഒരു അമലിന് കിട്ടുമേ. എന്താണ് കാരണമെന്ന് വിശദീകരിക്കുകയാണ്, നിങ്ങൾ നന്മയ്ക്ക് അനുകൂലമായ ലോകത്ത് ജീവിക്കുന്നവരാണ്. സ്വഹാബാക്കൾ ജീവിച്ച ഏത് ലോകത്താ? തഹജ്ജുദിന്റെ എണ്ണത്തിൽ മത്സരിക്കുന്ന ലോകത്ത്. നിങ്ങൾ എത്ര തഹജ്ജുദ് നിസ്കരിക്കല്? 12 റക്അത്ത്. എന്നാ ഞാൻ 14 നിസ്കരിക്കും എന്ന് പറയുന്ന ഒരു ലോകത്ത് ജീവിച്ച സ്വഹാബ. നിങ്ങളത്തെ സ്വതക്ക കൊടുക്കുന്നത്, എന്റെ സ്വത്തിന്റെ 2/3 ഭാഗവും ഞാൻ കൊടുക്കുകയാണ്, എന്നാ ഞാൻ മൊത്തം കൊടുക്കുകയാണ്. നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അതേസമയത്ത് നാളെ തിന്മ നിറഞ്ഞ ഒരു ലോകത്ത്, 21 വയസ്സിലേക്ക് കല്യാണപ്രായം എത്തുമ്പോ 16, 17, 18, 19 ഒടിച്ചോടാൻ സാഹചര്യമുള്ള ഒരു കാലത്ത് ആത്മനിയന്ത്രണം പാലിക്കുന്ന പെണ്ണ്, നിനക്ക് 50 സ്വഹാബി വനിതകളുടെ കൂലി കിട്ടും. അതുപോലെ മോനെ, കള്ളിന്റെയും കഞ്ചാവിന്റെയും അനാവശ്യങ്ങളുടെ ഈ ലോകത്തെ ചെറുപ്പക്കാരെ അഭിരമിക്കുമ്പോ ഹറാമാണ്, ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, ലോകത്തിന്റെ നേതാവിന് പൊരുത്തമുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിന്നാൽ സ്വഹാബാക്കളിൽ 50 പേരുടെ കർമ്മത്തിന്റെ കൂലിയാണ്. മാത്രമാണോ മൻ തമസ്സക ബി സുന്നതി ഇൻദ ഫസാ ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. മോനെ, ജനങ്ങളെല്ലാം അനാവശ്യങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നീ നന്മ ചെയ്താൽ ഫലഹു അജ്റു മിഅത്തി ശഹീദ്, 100 സത്യസാക്ഷികളുടെ കൂലിയാണ്. 100 സത്യസാക്ഷി
ബക്കറ്റ് വരുമ്പോ എല്ലാരും നല്ല സംഭാവന കൊടുക്കും. അള്ളാഹു നമ്മുടെ നാട്ടിൽ തന്ന നിഅമത്താണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ തന്ന നിഅമത്ത് മാഷാ അല്ലാഹ്. ഞങ്ങള് ബംഗാളിലും ബീഹാറിലും ഒക്കെ പോകുമ്പോ അവിടെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കും. 2.5 ലക്ഷം രൂപയുടെ വീട്, 3 ലക്ഷം രൂപയുടെ വീട്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും 3 ലക്ഷം രൂപയുടെ വീടൊക്കെ. നമ്മുടെ വാഷറൂമിന് ചെലവായതിനേക്കാൾ കുറവാണത്, നമ്മുടെ ടൈൽസിനേക്കാൾ കുറവാണത്. രണ്ട് കൊച്ചു റൂമും ഒരു കോലായി ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർക്ക് വലിയ വീടാണ്. നിങ്ങൾ വരൂ എന്റെ കൂടെ ബംഗാളിലെ ഇസ്ലാംപൂരിന്റെ ഉൾഗ്രാമങ്ങളിൽ, ഒരുപാട് ഗ്രാമങ്ങളിൽ നമ്മുടെ പാവപ്പെട്ടവർ വീടെന്ന് പറയാനില്ലാത്ത ചാളകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ. അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നു. ആ നിഅമത്തിന് ദീനിന് വേണ്ടി ചെലവഴിക്കുക. ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാരും നല്ല സംഭാവന കൊടുക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ വിഷയം മാറണില്ല. എല്ലാരും കീശയിലേക്ക് കൈയിടുമ്പോ ഏറ്റവും ചെറിയ നോട്ട് ഉണ്ടോ നോക്കുക, അല്ല ഏറ്റവും വലിയ നോട്ട് കൊടുക്കാൻ പറ്റുന്ന എടുക്കുക. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്നല്ല, നിങ്ങളിൽ നിന്ന് 50 പേരുടെ കൂലി. ഫലഹു അജ്റു മിയത്തി ശഹീദ്, 100 സത്യസാക്ഷികളുടെ കൂലിയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ, ഇതിനപ്പുറത്തുള്ള ലോകം, നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ റാഹത്തായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് മരിച്ചവരൊക്കെ അവിടെ പോയി, അജയരെ മരിച്ചവരൊക്കെ അവിടെ പോയി കഴിഞ്ഞു ഇല്ലേ? ഒരെവിടെങ്കിലുണ്ടോ? നമ്മളെന്ന് മരിച്ചുപോയവരൊക്കെ എവിടെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും ഇന്ന് ഈ നഗരിയിൽ ഒരുമിച്ചുകൂടി, ഈ കൂടിയ നമ്മളെല്ലാവരും മരണാനന്തരം അള്ളാഹു നിശ്ചയിച്ച ഒരു ലോകത്ത് ഒരുമിച്ച് കൂടും എന്ന് 100% ഉറപ്പുള്ളവരൊക്കെ നൽകുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടി നമ്മളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ഒരു ലോകത്ത് ഒരുമിച്ച് കൂടും, അത് ഉറപ്പുള്ള ഒരു കൈ. ശരിയായ ഉറപ്പാ? ശരിയായ ഉറപ്പാണോ? അതല്ല എല്ലാരും പറയുന്നത്, ഞാനും പറയുന്നതാണോ? എല്ലാരും പറയുന്നുണ്ട്, ഞാനും പറയുന്നതാണെങ്കിൽ അത് ഈമാനായിട്ടില്ല. നല്ല ഉറപ്പ് വേണം. ഞാനും നിങ്ങളും ഇവിടെ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും, നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയവരും വരാനുള്ളവരും, നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ഒരുമിച്ച് കൂടുന്നതാണ്. അതിൽ തർക്കമേയില്ല, തർക്കമേയില്ല. അങ്ങനെ ഉറപ്പുണ്ട് നമ്മളൊക്കെ പറയും. പക്ഷെ പാർട്ട്ണറെ പറ്റിച്ചിട്ടൊരു ഒറ്റ മുങ്ങല, ഇനി ഏടൊന്നും കാണൂല. ആ ഉറപ്പുള്ളവൻ അങ്ങനെ മുങ്ങാൻ കഴിയും. അതാ ചോദിച്ചത്, എല്ലാരും പറയണ പണ്ട് മുതലേ ഉസ്താദ് പറയണ മദ്രസ പഠിപ്പിച്ചിട്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉപബോധ മനസ്സിലിട്ടിട്ട് പോവാണോ? യക്കീനുണ്ടോ? നിങ്ങൾ സ്വന്തം ഒരു പരിശോധന നടത്തും. ഞാൻ ചോദിച്ചപ്പോ എല്ലാവരും കൈവക്കിയെങ്കിലും സ്വന്തം ആത്മാവിനോട് ചോദിക്കാൻ, ഡെഫിനറ്റ്ലി വിൽ ഹാപ്പൻ, തീർച്ചയായിട്ടും ഉണ്ടാവോ ഇല്ലേ എന്നൊരു ചോദ്യങ്ങളോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ ഉത്തരം തന്നെ കണ്ടെത്ത. എന്നിട്ട് ആ കൃത്യമായും ഉണ്ടാകുമെന്ന ഇടത്ത് വരണം. അപ്പോഴേ നമ്മുടെ ഈമാനാവും. മഹാന്മാരായ സ്വഹാബത്തിന് അങ്ങനെയായിരുന്നു വിശ്വാസമുണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, നാളെ പരലോകത്തെ എല്ലാവരും ഒരുമിച്ചു കൂടുമ്പോൾ അവര് നഗ്നരായിരിക്കും, അവര് ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാവൂല എന്നൊക്കെ തങ്ങള് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ഔറത്ത് മറ്റുള്ളവരെ കാണൂലേ നബിയേ? ആയിഷ ഉമ്മയുടെ ചോദ്യമാണ്. കാരണം ആയിഷ ഉമ്മക്കറിയാം ഇത് 100 ക്ക് 100 ഉറപ്പാണ്. 100 ക്ക് 100 ഉറപ്പാണ് ആയിഷ ഉമ്മക്കറിയാന്നുകൊണ്ട് ആയിഷ ഉമ്മ റളിയല്ലാഹു ചോദിച്ചത്. അന്ന് എല്ലാരും നഗ്നരായിട്ട് ഹാജരാക്കപ്പെടുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഔറത്ത് കാണൂലേ?
കാരണം കൂടുന്നുള്ളിൽ തർക്കമില്ല, പിന്നെന്താ ഉണ്ടാവുക എന്നുള്ളതാണ് വിഷയം. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ അത് വലിയ ഭീകരമായ ദിവസമാണ്, അന്ന് ആർക്കും അങ്ങനെ ഒന്നും നോക്കാൻ കഴിയൂല. പ്രിയമുള്ളവരെ, ഒന്നുകൂടി ഞാൻ പറയാം, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകളുടെ ആത്മാക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ അവരെ അയലായില്ലീനിൽ അവരുടെ സമ്മേളനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ച മരിച്ചവരൊക്കെ എവിടെ പോയി എന്നറിയാവോ? സ്വാലിഹീങ്ങളായി മരിച്ചു പോയവരെ അവരടിച്ചു പൊളിച്ചു വലസാണ് അവിടെ. നമ്മളിങ്ങനെ അവര് പോയതിൽ ദുഃഖിക്കുമ്പോഴും അവര് നല്ലവരായി മരിച്ചു പോയവരാണെങ്കിൽ അവരിങ്ങനെ രസിച്ച് ജീവിക്കുകയാണ്. രസിച്ച് ജീവിക്കുക. വലിയ വലിയ സ്വാലിഹീങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഈ ലോകത്ത് നടക്കുന്ന പ്രധാന വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ആലിമീങ്ങളെ കുറിച്ച് തങ്ങൾ അവിടെ പറയുന്നുണ്ട്. മഹാന്മാരായ സ്വഹാബത്തതിൽ സന്തോഷിക്കുന്നുണ്ട്. സ്വാലിഹീങ്ങൾ അവിടെ ആനന്ദിക്കുന്നുണ്ട്. ഇതൊന്നും എന്റെ വകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാഹ് ബിന്തു ഉമൈസ് റളിയല്ലാഹു എന്നോട് പറഞ്ഞു, മോളെ സലാം മടക്ക് മോളെ. ആർക്കാണ് സലാം അടക്കേണ്ടത്? ആർക്കാ സലാം അടക്കേണ്ടത്? നിന്റെ ഭർത്താവ് ജഅഫറാണ് ആ സലാം പറഞ്ഞത്. മൂത്തത്തിന്റെ രണാങ്കണത്തിൽ കൊല്ലപ്പെട്ട മഹാനായ സ്വഹാബി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ആണ് മോളെ സലാം പറഞ്ഞത്. സലാം അടക്കിക്കോ. ആ ജഅഫർ സ്വർഗത്തിൽ ഇങ്ങനെ പാറി കളിക്കുകയാണ്. ഞാൻ എന്റെ കൂട്ടുകാരികളോടൊക്കെ എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ട് സ്വർഗത്തിൽ ഇങ്ങനെ പാറി കളിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നീ നിന്റെ ഭർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇത് തങ്ങൾ തന്നെ പറയാൻ പറ്റും. ജനങ്ങളോട് സംബോധന നടത്തി, ഹമിദല്ലാഹു പറഞ്ഞു, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് സ്വർഗത്തിൽ പാറി കളിക്കുകയാണ്. അപ്പൊ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങൾ, അല്ലാഹു എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കട്ടെ. സ്വാലിഹീങ്ങളുടെ ലോകത്ത് ഇങ്ങനെ രസിച്ചു കഴിയ, അപ്പൊ നമ്മളെ വല്യപ്പാര് പറയുണ്ടാവും, അടിയാർ കണ്ണൂർ റൂസിന്റെ സദസ്സിൽ നമ്മളെ മക്കളെ കണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെ മക്കളെ കണ്ട്. അപ്പൊ ഒരാളുടെ മോൻ ഇതിലില്ല, എന്റെ മോനുണ്ട്. ഓനിങ്ങനെ ഉറങ്ങിക്കിടക്കാണ്, ഇവിടെ നല്ലൊരു മജ്ലിസ് സ്വാലിഹീങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഓനിങ്ങനെ ഉറങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞ് പരിതപിക്കുന്നത് മാപ്പുണ്ടാവും. ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് സന്തോഷിക്കണ മാപ്പുണ്ടാവും. ഇവിടെ ഇതൊക്കെ ആത്മാവിന്റെ ലോകമാണ്, വെറുതെ പറയല്ല. ഒന്നുകൂടി പറയട്ടെ, ഉഹദ് യുദ്ധം കഴിഞ്ഞു, മഹാന്മാരായ സ്വഹാബത്തിൽ പലരും വഫാത്തായി, കൊല്ലപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ് കുത്തിക്കീറി കരള് പറിച്ചെടുത്തു. ഇതെല്ലാം നടന്നു. അവസാന ഹംസ റളിയല്ലാഹു അൻഹു, ഇസ്ഹബ് ഇബ്നു ഉമൈർ തങ്ങളും, ഷമ്മാസ് ഇബ്നു ഉസ്മാൻ തങ്ങളും, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തങ്ങളും, ഇവരെല്ലാം കൂടി സ്വർഗത്തിൽ ഇങ്ങനെ കൂടുക, രസിച്ചുകൊണ്ടിരിക്കുക, അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് പറയാ, നമ്മളൊക്കെ കൊല്ലപ്പെട്ട് നമ്മളെല്ലാം തോറ്റുപോയി എന്നാണ് ദുനിയാവിലുള്ളവർ വിചാരിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ റാഹത്തായിട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ദുനിയാവിലുള്ളവരിപ്പോ ആരാ ഒന്ന് പറയാ? ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉഹദിലെ ശുഹദാക്കന്മാർ ആത്മീയ ലോകത്ത് സ്വർഗ സന്തോഷങ്ങൾ അനുഭവിക്കുമ്പോ അവര് പറയണ വർത്താന, നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുകയാണെന്നുള്ളത് അവരോട് ആരാ പറയാ ദുനിയാവിലുള്ളവരോട്? അപ്പൊ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞോളാം. അപ്പോഴിറങ്ങിയ ആയത്താണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ അവരും മരിച്ചുപോയി, ഇല്ലാണ്ടായി പോയി, നിങ്ങൾ വിചാരിക്കണ്ട.
അവർ അല്ലാഹുവിങ്കൽ സന്തോഷത്തിൽ കഴിയുകയാണ്, അവരാനന്ദിച്ചു കഴിയുകയാണ് വിഭവ സമൃദ്ധമായ ജീവിതത്തിലാ. ഇനി ഇത് ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മതിയാവുന്നില്ലെങ്കിൽ യാസീൻ ഓതിക്കോ. യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബീ വജഅലനീ മിനൽ മുക്രമീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ അതാ അന്താക്കിയ നാട്ടുകാർ കൊന്നു കളഞ്ഞു. മഹാനവറുകളുടെ ആത്മാവ് ഉപരലോകത്തേക്ക് ഉയർന്നപ്പോ മഹാനവറുകൾ പറയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബീ എന്നെ കൊന്ന ആളുകൾ വിചാരിക്കുക എന്നെയൊക്കെ തോപ്പിച്ച് അമ്പിപ്പിച്ചു എന്ന്. എന്നാല് ഞാൻ ഇങ്ങനെ സുഖിക്കണ കാര്യം ഒന്നവരോട് പറഞ്ഞു കൊടുത്തെങ്കിൽ, യാലൈത ഖൗമിയലമൂൻ എന്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ബിമാ ഗഫറ ലി റബ്ബി അല്ലാഹു എനിക്ക് പുറത്തു തന്നത്, വജഅലനി മിനൽ മുക്രമീൻ എന്നെ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തിയത് ഒന്നവരറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ നമ്മൾ മരിച്ചുപോയവരൊക്കെ സ്വാലിഹീങ്ങളെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു കഴിയാ. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി. അക്കാലത്ത് മരണപ്പെട്ടു പോയ വേറെയും സ്വാലിഹീങ്ങളുണ്ട്, ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങൾ അക്കാലത്തെ പല സ്വാലിഹീങ്ങളെയും സ്വപ്നത്തിൽ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇന്ന് മരിച്ചു പിരിഞ്ഞ് നിങ്ങളിലേക്ക് വന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ അറിയുമോ? അപ്പൊ അവര് പറഞ്ഞു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടെ ഉണ്ട്, അവരിങ്ങനെ റാഹത്തായിട്ട് കഴിഞ്ഞു വിടുകയാണ്. സ്വർഗത്തിന്റെ കവാടത്തിൽ സുന്നത്തി ജമാഅത്തിന്റെ ആളുകളെ കൈപിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി. മരിച്ചുപോയവരൊക്കെ അങ്ങോട്ട് തീർന്നു പോയി എന്ന് വിചാരിക്കേണ്ട, അവരുടെ സ്വാലിഹീങ്ങൾ മാഷാഅല്ലാഹ് അവരടിച്ചു പൊളിച്ച്. ഇനി അവർക്ക് വേജാറില്ല, ഇനി അവരുടെ കാര്യത്തിൽ വേജാറില്ല, തീരുമാനമായി കഴിഞ്ഞു. ഇനി തീരുമാനം ബേജാറ് നമുക്കാ, നമ്മുടെ കാര്യത്തിലാണ് ബേജാറുള്ളത്. അതുകൊണ്ട് നമ്മളെ നല്ല നിലക്കൊന്ന് പിരിയാൻ ആഗ്രഹിക്കണം. നിങ്ങൾക്ക് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു നബിയുണ്ട്, അതാണ് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്ന ഒരു റസൂലുള്ളാനെ നമുക്ക് കിട്ടിയില്ലേ? നമ്മളെത്ര വലിയ ഭാഗ്യവാന്മാരാ, ഈ ഇരിക്കുന്നതിന് കൂലിയുണ്ട്. വെറുതെ വന്നൊരു പരിപാടി കേട്ടിട്ടുമല്ല, ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ തോപ്പിലടിക്കുന്ന കൂലിയുണ്ട്. ഇരിക്കുന്നത് വെറുതെ അല്ല. ആ കൂട്ടത്തിലൊന്ന് മയങ്ങിപ്പോയി, ലാ യശ്ഖാ ജലീസുഹും, അറിയാണ്ടൊന്ന് മയങ്ങിപ്പോയാൽ ആ ഉറക്കത്തിന് കൂലിയുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാരോടും ഉറങ്ങണ്ട, അറിയാണ്ട് ഉറങ്ങിപ്പോയാൽ ആ ഉറക്കിന് കൂലിയുണ്ട്. അറിയുമോ? ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയാം, നല്ലതുപോലെ ഓതിയാൽ അയാൾക്ക് കൂലിയുണ്ട്. ഒരാൾക്ക് ഓതാൻ അങ്ങോട്ട് പറ്റണില്ല, അയാളെ കഷ്ടപ്പെട്ട് ഓതിയാൽ ലഹു അജ്റാനി, അയാൾക്ക് രണ്ട് കൂലിയുണ്ട്. നോക്ക് എത്ര മനോഹരമായ, എന്തിനും പ്രതിഫലം. നീ നിന്റെ വസ്ത്രമണിയുകയാണ്, ഈ വസ്ത്രമണിയുന്നതിന് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുണ്ട്. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം ധരിച്ചാൽ, യുസമ്മി ബിസ്മിഹി, ആ വസ്ത്രത്തിന്റെ പേര് പറയും, ഹാദാ ഖമീസുൻ ഔ ഇമാമത്തുൻ, ഇത് തലപ്പാവാണ്, ഇത് ഖമീസാണ്, ഇത് ഇസാറാണ്, ഏത് വസ്ത്രമാണെന്ന് പറയും. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലും, അല്ലാഹുവിനെ ഹംദ് ചെയ്യും, എന്നിട്ട് ആ വസ്ത്രമണിയും. ഈ വസ്ത്രത്തിൽ നിന്ന് ഖൈർ കിട്ടണമെന്ന് ദുആ ചെയ്യും. വസ്ത്രമണി നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ചെരുപ്പണിയുമ്പോൾ വലതുകാലിലാണ് ആദ്യം ചെരുപ്പണിയുക, ഇടതുകാലിൽ രണ്ടാമതാണ് ചെരുപ്പണിയുന്നത്. കാല് ചെരുപ്പഴിക്കുമ്പോൾ ആദ്യം ഇടതുകാലിലെ ചെരുപ്പാണ് അഴിക്കുന്നത്, പിന്നീട് വലതുകാലിലേതാണ് അഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലതിനെ മുന്തിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അവാർഡ് വാങ്ങി, പത്മശ്രീ അല്ലേ,
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം തങ്ങൾ ചെരുപ്പണിയുമ്പോൾ വലതുകാലിലേത് ആദ്യം അണിഞ്ഞു, ചെരുപ്പഴിക്കുമ്പോൾ വലതുകാലിലേത് അവസാനം അഴിച്ചു. അതാണ് ഇന്നത്തെ വഴത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെയായിരുന്നു? മുബശ്ശിറൻ, എന്റെ ജീവിതം പോലെ നിങ്ങൾ ജീവിച്ചോ, നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം നിങ്ങൾ മോതിരം അണിഞ്ഞു. ഈ മോതിരം മണിയൽ സുന്നത്താണ്. പുരുഷന്മാർക്ക് ഒരു വെള്ളി മോതിരമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് കുറെ ചെറുപ്പക്കാരുടെ കയ്യിൽ ഇങ്ങനെ ചെയിൻ കാണുന്നുണ്ട്. വേണ്ട മോനെ, ഹബീബായ തങ്ങള് പ്രോത്സാഹിപ്പിച്ചതല്ല, പുരുഷന് ഒരു വെള്ളി മോതിരമാണ്. ഈ വെള്ളി മോതിരം എവിടെയാണ് അണിയുന്നത്? അനസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതു കൈയിലെ ചെറിയ വിരലിലാണ് മോതിരം അണിഞ്ഞിരുന്നത്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടത് കൈയിൽ അണിഞ്ഞ ഒരു റിവായത്തുണ്ട്. എന്നാൽ എണ്ണത്തിൽ കൂടുതൽ വലത് കൈയിൽ അണിഞ്ഞു എന്നാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇടത് കൈയിൽ മോതിരം അണിഞ്ഞു എന്നൊരു റിവായത്ത് അബ്ദുല്ലാഹി ഉമർതങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാ നിവേദനങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇമാം മുനാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇടത് കൈയിൽ അണിഞ്ഞ മഹാന്മാരുണ്ട്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ വലതു കൈയിൽ അണിഞ്ഞ മഹാന്മാരുമുണ്ട്. അതാ ഒരുപാട് സലഫു സ്വാലിഹീങ്ങളെ കാണാം. ഇവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലസഹു ഇന്ദന, നമ്മുടെ മദ്ഹബിൽ ഏറ്റവും പ്രബലമായത് വലതു കൈയിൽ അണിയണമെന്നാണ്. ഇടത് കൈയിൽ അണിഞ്ഞതുകൊണ്ട് തെറ്റില്ല. എന്നാലും ഷാഫിഈ മദ്ഹബിൽ ഏറ്റവും ശ്രേഷ്ഠമായി നാം പറയുന്നത് വലതു കൈയിൽ അണിയണമെന്നാണ്. അതിൽ തന്നെ മോതിരത്തിന്റെ കല്ല് കൈവെള്ളയുടെ ഭാഗത്തെ കാകലാണ് ശ്രേഷ്ഠമെന്ന് ഇമാം മുനാബി റഹിമഹുല്ലാ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്. ശറഹു ശമായിലിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണ്? നമ്മുടെ മോതിരം അണിയുന്നതിനും കൂലിയുണ്ട് മോനെ. ഇതൊരു അലങ്കാരത്തിന് കയ്യിലിടുമ്പോഴും ഇതൊരു ആരാധനയുടെ ഭാഗമാണ്, പുണ്യകർമ്മത്തിന്റെ ഭാഗമാണ്. മുത്തോളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് ഈ മോതിരം അണിയുന്നതിന് കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച് സന്തോഷമറിയിച്ച റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പറഞ്ഞാൽ നേരം വെളുത്താലും തീരൂല. ഇത്രയേറെ മധുരമുള്ള ജീവിതമുണ്ടോ ലോകത്ത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം വായിക്കണം. ചില ചെറുപ്പക്കാരുടെ നെഞ്ചത്തും മുതുകത്തും ഒക്കെ പല നടന്മാരുടെ, നടിമാരുടെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളുടെ, ഫുട്ബോൾ താരങ്ങളുടെ പേരാണ്, വിലാസമാണ് നിന്റെ നെഞ്ചിലത് കേറിപ്പോയത് കൊണ്ടാണ്. എന്നാൽ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ നിന്റെ കൽബിൽ കൊത്തിവെച്ച പോലെ നിന്റെ ശരീരത്തല്ല, നിന്റെ ജീവിതത്തിൽ മുഴുവനും കൊത്തിവെക്കാനുള്ള ഒരേ ഒരു പേരേ ഉള്ളൂ, അത് ഹബീബായ തങ്ങളുടെ പേരാണ്. നൂഴുക്കി സാഗർ, നൂഴുക്കി ജൽവാ, നൂഴുക്കി ജൽ കാച്ച മദീന തുജേ സലാം. ഹബീബായ തങ്ങളെ അറിയാൻ തുടങ്ങിയാൽ എന്തൊരു അമൃത, എന്തൊരു രസ. അസൂയപ്പെടുത്തുന്ന ഒരു സ്വഹാബി ആരാണെന്ന് അറിയണോ? അനസ് ബിൻ മാലിക്. അസൂയ അനസ് റളിയല്ലാഹു അൻഹുവിനെ വായിക്കുമ്പോ അസൂയപ്പെടാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താ? 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ മുത്തു നബി തങ്ങളുടെ കൂടെയാണ് ഈ ഇരിക്കണം. നമ്മളല്ലേ ഏറ്റവും കച്ചറ കളിച്ച പ്രായം? 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ.
അതേ 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഏറ്റവും കുരുത്തക്കേട് കാണിക്കുന്ന പ്രായം. ആ പ്രായത്തിൽ അനസ് ബിൻ മാലിക് തങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്, നിഴല് പോലെ ഒപ്പമാണ്. ഇതിലേറെ ഭാഗ്യമുണ്ടോ? അസൂയപ്പെടുത്താതിരിക്കുമോ അനസ് ബിൻ മാലിക്? അനസ് ബിൻ മാലിക് തങ്ങൾക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം എന്താണെന്നറിയോ? തങ്ങളോട് എന്തെങ്കിലും ചോദിക്കാം, തങ്ങളോട് എന്തെങ്കിലും പറയാം, തങ്ങളെ എങ്ങനെ ചിന്തിക്കാം. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു പോയി എണ്ണി നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ്സിലും ദാടിയിലുമായി എത്ര രോമങ്ങൾ നരച്ചിട്ടുണ്ട് എന്ന് എണ്ണി നോക്കിയ സ്വഹാബി. മാഷാഅല്ലാഹ്, അങ്ങനെ എണ്ണി നോക്കണമെങ്കിൽ എത്ര ബന്ധം വേണമെന്ന് ആലോചിച്ചു. അതിങ്ങനെ വായിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു അസൂയൊക്കെ കണ്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 14 രോമങ്ങളാണ് ഞാൻ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിൽ 14 രോമങ്ങൾ ഞാൻ എണ്ണി, നരച്ച രോമങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം. അങ്ങനെ 7 സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോമങ്ങളിൽ എത്ര നരച്ചു എന്ന നിവേദനത്തെ മുഴുവനും ആക്കി കൂട്ടിയാൽ മഹാന്മാര് പറയുന്നു 20 താഴെ രോമങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അവിടുത്തെ ശിരസിൽ നിന്ന് ദാടിയിൽ നിന്ന് നരച്ചിട്ടുള്ളത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒപ്പിയെടുത്ത സഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് തങ്ങളെ ഒന്ന് വായിക്കുമോനെ, പിന്നെ 70 കൊല്ലത്തിലേറെ ജീവിച്ചു, 80 കൊല്ലത്തോളം പിന്നെ ജീവിച്ചു അനസ് റളിയല്ലാഹു അൻഹു. അതായത് അനസ് റളിയല്ലാഹു അൻഹു 20 വയസ്സുള്ളപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അനസ് റളിയല്ലാഹു അൻഹു 96-ാമത്തെ വയസ്സിലോ 94-ാമത്തെ വയസ്സിലോ 100-ാമത്തെ വയസ്സിലോ ആണ് വഫാത്തായത്. അപ്പൊ 80 കൊല്ലത്തോളം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് ജീവിച്ചു. ആ ജീവിതം മുഴുവൻ താലോലിച്ചത് ആരെയാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ റസൂലുള്ളാഹ്. അനസ് റളിയല്ലാഹു അൻഹു വല്ലാതെ ഇഷ്ടം വെച്ചു പോകുന്നു. വഹിബ്ബുക യാ അനസ് ഇബ്നു മാലിക്, ഞങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ട്, പക്ഷെ ഒരു കാര്യം, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞങ്ങൾക്ക് വന്ന് പറയാം അനസ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് മുത്തു നബി തങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ ഒന്ന് ചേർത്ത് തരുമോ എന്ന് ചോദിക്കുമ്പോ ആ ചോദിക്കാൻ ഒരു അവസരവും കൂട്ടിത്തരാൻ വിശാലതയും. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ ഓടിച്ചെല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. അതാണ് നേരത്തെ പറഞ്ഞ ഉറപ്പ്, ഞാൻ ഓടിച്ചെല്ലും റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക്. ചെന്നിട്ട് പറയും, അന ഹുവൈദി മുക്കൗനൈ, ഓ തങ്ങളെ, തങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് സേവനം ചെയ്ത അനസാണ് ഞാൻ എന്ന് പറഞ്ഞു ഓടിച്ചെല്ലും. അനസ് റളിയല്ലാഹു അൻഹു അതിനുള്ള അവസരമുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു അവസരം, നമ്മുടെ കയ്യിൽ ഒരു അവസരമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഷീറാണ് പറഞ്ഞാൽ തീരാത്ത വിശാലമായ ലോകമാണത്. ഇന്നാ അർസൽനാക ശഹീദൻ വമുബശ്ശിറൻ വനദീറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നദീറാണ്, താക്കീദ് നൽകുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. താക്കീത് നൽകുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ പേടിപ്പിക്കല്ല, മുൻകൂട്ടി അപകടം അറിയിച്ചു തരുന്ന റസൂലുള്ളാഹ്. മോനെ അങ്ങോട്ട് പോലേ, കുഴിയുണ്ട്, വീഴാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന റസൂലുള്ളാഹ്. അല്ലാതെ പേടിപ്പിക്കല്ല, ബേജാറാക്കല്ല, നിങ്ങൾ പോകുന്ന വഴിയിലെ അപകടങ്ങളെ നേരത്തെ കൂട്ടി അറിയിച്ചു തരുന്ന റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ ബഷീറാകുമ്പോഴും നദീറാകുമ്പോഴും കാരുണ്യമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. തങ്ങളെ സുവിശേഷം പറയുമ്പോഴും തങ്ങളെ താക്കീത് പറയുമ്പോഴും റഹ്മത്താണ്. കാരണം എന്താണ്? ആ വഴിക്ക് പോയാൽ സിംഹമുണ്ടെന്ന് പറഞ്ഞാൽ ആ മുന്നറിയിപ്പ് നൽകുന്ന ആൾ കാരുണ്യത്തിന്റെ ആളാണ്. അതുപോലെ അപകടം പതിയിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകിയ നദീറാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, മോനെ
ഉമ്മയോട് അപമര്യാദയായി ഒന്നും ചെയ്യല്ലേ മോനെ, നിനക്ക് വലിയ അപകടമാണ്. അത് മുന്നറിയിപ്പ്, അപകടം മുന്നറിയിപ്പ് നൽകിയ റസൂലുള്ളാ മോനെ, അന്യ പെണ്ണിനോട് കമന്റടിച്ച് കറങ്ങി നടക്കല്ലേ മോനെ, നിനക്ക് ആഹ്റത്തിൽ വലിയ നഷ്ടമാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ അവർക്കുള്ള ബുദ്ധി വെച്ചും അവർക്കറിയുന്ന ലോകം വെച്ചും സംസാരിക്കും. അവർക്ക് ഖുർആനിന്റെ ലോകം അറിയില്ല, ഹദീസിന്റെ ലോകം അറിയില്ല, ആത്മാവിന്റെ ലോകം അറിയില്ല. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ, മുത്തനബിതങ്ങൾ അംഗീകരിക്കുന്നവർ, നമുക്കറിയാനും പറയാനുമുള്ളത് ഖുർആനിന്റെയും ഹദീസിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെയും ലോകമാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഉള്ളറിഞ്ഞെന്ന് മനസ്സിലാക്കിയാൽ നേരത്തെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ആളാ. അങ്ങോട്ട് പോലെ നിങ്ങൾ ഇവിടെ നിന്നോടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് കരുതൽ നൽകിയ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുടെ താക്കീതുകൾ നമ്മൾ അറിയണം. നരകം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾ അതിൽ വീണു പോകില്ലേ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നരകത്തിന്റെ താക്കീത് നിങ്ങളോട് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അതേ ഖുർആനിൽ നിന്ന് ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഓതി, بئس الشراب وساءت مرتفقا. നാളെ നരകാഗ്നിയിൽ കിടക്കുന്നവരുടെ കഷ്ടത എന്താണ്? നരകത്തിലേക്ക് ചെല്ലുന്നവർക്ക് കിട്ടുന്ന പാനീയം ഏതാണ്? അതിന്റെ ദുർഗന്ധം എത്രയാണ്? അതിന്റെ ചൂട് എത്രയാണ്? ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരത്തെ അറിയിച്ചു തരികയാണ്. അതാ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് വരുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാളോടും മിണ്ടുന്നില്ല, മിണ്ടാതെ റൂമിലേക്കങ്ങ് പോയി. ദിവസങ്ങൾ ഇങ്ങനെയാണ്, തങ്ങൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഒരാളോടും മിണ്ടുന്നില്ല, റൂമിൽ പോയി റൂമടച്ചിരിപ്പാണ്, ആർക്കും ധൈര്യം വരുന്നില്ല, എന്താണ് സംഗതി എന്ന് ചോദിക്കാൻ. എന്തേ ഞങ്ങളുടെ പക്കൽ നിന്ന് വല്ല മര്യാദകളും വന്നു പോയോ എന്ന് സഹാബത്ത് പേടിക്കുകയാണ്. അവസാനം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, സൽമാൻ തങ്ങൾക്കൊരു ചെറിയ സ്വാതന്ത്ര്യമുണ്ട്. സൽമാൻ തങ്ങൾ അഹ്ലു ബൈത്തിൽ പെട്ടതാണെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൽമാനു മിന്നാ, സൽമാൻ തങ്ങൾ നേരെ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ വാതിൽക്കൽ ചെന്നു, മോളെ ഫാത്തിമ, എല്ലാവരും വലിയ ബേജാറിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരോടും ഒരു മിണ്ടാട്ടവുമില്ല, അവിടുന്ന് വീട്ടിൽ ജമാഅത്ത് കഴിഞ്ഞാൽ റൂമിൽ അടച്ചിരിപ്പാണ്, അതുകൊണ്ട് മോളൊന്ന് പോയി നോക്കണേ, കാര്യമറിയണേ മോളെ. മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ശരീരം മുഴുവനും കവർ ചെയ്തു, ശരീരത്തിന്റെ ആകാരം മറ്റുള്ളവരെ കാണാത്ത രൂപത്തിൽ പൊതിഞ്ഞു. ലോക സുന്ദരിമാരിൽ ഒന്നാം നമ്പറായ ഫാത്തിമ ബീവിയാണ്. എന്റെ ഉമ്മബങ്ങന്മാരെ, പരിഷ്കാര ലോകത്ത് ബോഡി ഷേപ്പ് ലോകം മുഴുവനും, ഇനി എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ പറയേണ്ടതിനും അപ്പുറം ലോകത്തേക്കായ കാലമാണ്. പർദ ധരിക്കുന്നതും ഫാഷനായ കാലമാണ്. വേണ്ടടത്ത് പർദയിട്ട് വേണ്ടാത്തടത്ത് പർദ ഒളിച്ച് ഊരിക്കളഞ്ഞ് അതുപോലെ പർദ ഒരു കവചമായി ഉപയോഗിക്കുന്ന ഒരു കാലം. എന്തെല്ലാം ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്! അതേ സ്വർഗത്തിലെ റാണിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇറങ്ങി പ്രിയപ്പെട്ട ഉപ്പയായ മുത്തുനബി തങ്ങളുടെ വീട്ടുവാതിൽക്കൽ വന്ന് മുട്ടി. സാധാരണയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമമോട് വന്നെന്നറിഞ്ഞാൽ എഴുന്നേറ്റ് വരും, അതണച്ചു കൂട്ടി കൊണ്ടുപോകും, അടുത്തിരുത്തി മുത്തം കൊടുക്കും, കുശലാന്വേഷണം നടത്തും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും കാണുന്നില്ല. മെല്ലെ വാതിൽ തുറന്നു കൊടുത്തിട്ട് വന്നിരുന്നു, യാതൊരു ഇടപഴകലും കാണുന്നില്ല. ചോദിച്ചു, ഉപ്പാ
എന്തേ അവിടുത്തെ ശരീരത്തിനൊരു ഭാവമാറ്റം, എന്തേ അവിടുത്തെ മുഖത്തൊരു മ്ലാനത, എന്തേ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഉടനെ ഹബീബായ തങ്ങൾ നീണ്ട നേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു, മോളെ ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തെ കുറിച്ച് വന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാത്ത ഭീകരത തന്നെ. നരകം വല്ലാത്ത ഭീകരമാണ്, അതിനെ കുറിച്ച് കേട്ടിട്ട് താങ്ങാൻ കഴിയുന്നില്ല. മോളെ നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, നരകം പുറത്തുനിന്ന് നോക്കുമ്പോ നല്ല രസാ, അകത്ത് കേറുമ്പോ വല്ലാത്ത. സ്വർഗം പുറത്തുനിന്ന് നോക്കുമ്പോ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, അകത്തേക്ക് കേറിയാൽ. ഇപ്പൊ നമ്മളൊക്കെ പുറം നോക്കിട്ട് കേറുക നരകത്ത്, അകത്ത് കേറുമ്പോഴേ അറിയൂല. അതാണ് അല്ലാഹു തആല നരകത്തെ പടച്ചു. ജിബ്രീൽ ഇസ്ലാമിനോട് പറഞ്ഞു, പോയി നോക്കി എങ്ങനെ ഉണ്ട് നരകം. ഇന്നാലില്ലാ പടച്ചോനെ ഈ നരകം, ആരും ഇതിൽ കടക്കാൻ ആഗ്രഹിക്കൂല റബ്ബേ. സ്വർഗത്തെ പടച്ചു, ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. സ്വർഗം കണ്ടിട്ട് ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ട് റബ്ബേ, ഇതെ കുറിച്ച് അറിഞ്ഞാൽ ആരും ഇതിൽ കടക്കാൻ ആഗ്രഹിക്കാതിരിക്കില്ല. സ്വർഗത്തെ അല്ലാഹു തആല പിന്നെ കവറിട്ട് കൊടുത്തു, മഹഫഹാ ബിൽ മകാരി, സ്വർഗത്തിന് അഭംഗിയുള്ള ഒരു കുപ്പായം. സ്വർഗത്തിൽ അഭംഗിയുള്ള കുപ്പായം എന്താ? വെളുപ്പാങ്കാലത്ത് തണുപ്പത്ത് എഴുന്നേറ്റ് ഓതു കൊടുക്കണം, ചൂട് കാലത്താണെങ്കിൽ പട്ടിണിയുടെ നോമ്പെടുക്കണം, കീശയിലുള്ള കാശും കണ്ട് സക്കാത്ത് കൊടുക്കണം. ഒന്ന് വലിയ പൂതിയുള്ള കാര്യമല്ലല്ലോ. ഇതെല്ലാം കൊണ്ടങ്ങ് കവർ ചെയ്യും. ഇപ്പൊ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു സ്വർഗം. അല്ലാഹുവേ, ഈ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ്. നരകത്തെ അല്ലാഹു തആല കവർ ചെയ്തു, ഹഫഹാ ബിശഹവാതി, നല്ല അലങ്കാരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എന്താ ഇഷ്ടമുള്ള ആളെ കൂടെ ഇഷ്ടമുള്ളിടത്ത് നിൽക്കാം, ഇഷ്ടമുള്ളിടത്ത് കുളിക്കാം, ഇഷ്ടമുള്ളിടത്ത് നടക്കാം, കല്യാണം നിശ്ചയിച്ച പോലിച്ചോടാം, അങ്ങനെ അപ്പൊ പറഞ്ഞു, എങ്ങനെയുണ്ട് അല്ലാഹുവേ ഈ നരകത്തിന്റെ കുപ്പായം കണ്ടാ എല്ലാരും ചാടി ഇത് കയറുറപ്പേ. ജിബ്രീൽ അലൈഹിസ്സലാം പറയാ, അപ്പൊ സ്വർഗം പുറത്തുനിന്ന് നോക്കുമ്പോ കുറച്ച് പ്രയാസമായാസ കയറി കഴിഞ്ഞാൽ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാലുണ്ടോ തീരുന്നു? അല്ലാഹു തആല ഖുർആനിൽ എത്ര 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 സ്ഥലത്ത് സ്വർഗത്തെ എണ്ണി പറഞ്ഞു. നമുക്ക് ഓതാ നേരല്ല, ഇന്ന് അൽക്കഫ് ഓതാ നേരം കിട്ടാത്തവരൊക്കെ നേരല്ലാത്തോണ്ട്. ഈ മജ്ലിസിൽ കുറച്ചാളെങ്കിലും ഉണ്ടാവും ഇന്ന് അൽക്കഫ് ഓതാത്തവര്. എന്തേ പോതാഞ്ഞത്? സമയം കിട്ടാൻ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടില്ല, അത്രയുള്ളൂ. നമുക്ക് ഓതാ നേരം, നമുക്ക് ഓതാൻ നേരമില്ല, അതിന്റെ രസങ്ങൾ അറിയില്ല. അപ്പൊ നമ്മളെ രസങ്ങൾ അറിയണം, ആരാധനകളുടെ രസങ്ങൾ അറിയണം, അപ്പോഴാണ് അതിലേക്ക് ആഗ്രഹം വരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? പറഞ്ഞു, മോളെ നീ ഒടുത്തൊരുങ്ങി ആടിപ്പാടി അന്യപുരുഷന്റെ മുമ്പിൽ ഇങ്ങനെ നടന്നാൽ, ഇങ്ങനെ പറഞ്ഞ ഈ പ്രസംഗത്തിന് നാളെ ട്രോള് വരും. പെണ്ണുങ്ങളെ കുറിച്ച് പറയണം മുസ്ലിയാക്കന്മാര്, അവർക്ക് പറയാൻ വേറെ വിഷയമില്ല എന്നും പറഞ്ഞ് കുറേ ആളുകളാണ്. വേണമെങ്കിൽ ചിലപ്പോ നാളെ വഴതിന്റെ സദസ്സിൽ നിന്ന് ഫെമിനിസ്റ്റുകൾ എഴുന്നേറ്റ് വരും. അതുകൊണ്ടൊന്നും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമല്ലാതാവൂല. അതുകൊണ്ട് മോളെ നീ നിന്റെ ഉടയാടകൾ പരിഷ്കാരത്തിന് വിധേയമാക്കി അന്യപുരുഷന്മാരുടെ മുമ്പിൽ ആടിപ്പാടി നിന്നാൽ ഇത് ആത്മീയതയുടെ ഭാഷയാണ്, ഇത് രാഷ്ട്രീയത്തിന്റെ ഭാഷയല്ല, ഇത് ഭൗതികതയുടെ ഭാഷയല്ല, ഇത് അല്ലാഹുവിന്റെ മതത്തിന്റെ ഭാഷയാണ്. നീ അന്യപുരുഷന്റെ മുമ്പിൽ ആടിപ്പാടി നടന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നോട് ചോദിക്കും, മോളെ നിന്നോട് ഇതാണോ പറഞ്ഞത്? ആണിനും പെണ്ണിനും ഒരേ
എന്താ ഇവിടെ രാജ്യത്ത് എന്തെല്ലാം പണി കിടക്കണ്, പൊളിഞ്ഞ റോഡ് സ്കൂളില്ലാത്ത സ്കൂൾ ഉണ്ടാക്കാൻ കിടക്കണ്, അതുപോലെ തന്നെ പട്ടിണിയുള്ളവർക്ക് പട്ടിണി മാറ്റാൻ കിടക്കണ്, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ കിടക്കണ്, കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ് കൊടുക്കാൻ കിടക്കണ്. അപ്പനും ചില ആളുടെ വിനോദം എന്താ, സ്കൂളിലെ യൂണിഫോം ആണിനും പെണ്ണിനും ഒരുപോലെ. ഇനിയിപ്പോ അള്ളാഹു ആയാലും പെണ്ണുങ്ങളെ പ്രസവിക്കണ്ട എന്നിട്ട് പറയോ? സമത്വത്തിന്റെ ഭാഷയിൽ എന്ത് നെറികേടിലേക്കാണ് പോണത്? ഇവിടെയുള്ള ജെൻഡർ ഈക്വാലിറ്റി ആര് ഏത് ഭാഷയിൽ വായിച്ചു? പ്രകൃതിയെ മാറ്റിമറിക്കാൻ ലോകത്തൊരു ഭരണകൂടത്തിന് സാധ്യമല്ല. ആണും പെണ്ണും ഒരേ തുണി ഒരേ ബന്ധം കിട്ടും, കുറെ യൂണിഫോം വെച്ചോടെ നടക്കും. അല്ലാതെ ഈ വാദികൾക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടുക? എന്താണ് നേടാൻ ശ്രമിക്കുന്നത്? ഒരർത്ഥത്തിൽ ഇത് പൗരാവകാശ നിഷേധല്ലേ? ഒരർത്ഥത്തിൽ ഇത് പൗരാവകാശ നിഷേധാണ്. പെണ്ണ് പെണ്ണിനെ പെണ്ണിന്റെ പ്രകൃതിയോട് ഇഷ്ടത്തോട് യോജിച്ചത് അവൾ അണിയട്ടെ, ആണ് ആണിന്റെ പ്രകൃതിയോട് യോജിച്ചത് അവൻ അണിയട്ടെ. ഒരേപോലെ അകൽച്ച കുറയ്ക്കാനാണ്. എന്നാ പിന്നെ എല്ലാ ക്ലാസ്സിലും നാളെ ജോഡി മോലെ ജോഡികളായിട്ട് ഓരോ ഉപ്പായത്തിന് കയറി വന്നാൽ മതി പറഞ്ഞാലോ? ഒരാണ് ഒരു പെണ്ണ് ഒരു ഉപ്പായത്തിനുള്ളിൽ കയറി വന്നാൽ മതി നാളെ രണ്ടും ഈക്വാലിറ്റി. ഏതൊക്കെ ലോകത്തേക്കാണ് പോണത് നമ്മളറിയണം. ഇതുപോലെ പരിഷ്കാരങ്ങളെ ലോകത്ത് നീ നിന്റെ മത സംസ്കാരത്തെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിനക്ക് വലിയ കൂലിയുണ്ട്. ഇതിനേക്കാളൊക്കെ വലിയ പരീക്ഷണങ്ങൾ മതത്തിന് വരും, സമൂഹത്തിന് വരും. അപ്പൊ നീ നിന്റെ കാര്യം സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ നീ പോയി ചതിയിൽ ചാടുമ്പോ നിന്റെ കൂടെ ആരും ഉണ്ടാവുകയില്ല, ഒരു ഗവൺമെന്റും വരൂല, നിന്റെ കബറിലേക്ക് ഇവിടെ പ്രമേയം പാസാക്കുന്ന ഒരാളും വരൂല. നാളെ പള്ളിക്കാട്ടിന് കൊണ്ടുവെക്കുമ്പോ നീ എവിടെ ഒറ്റക്കേ ഉള്ളൂ, അവിടെ ആരും വരില്ല. ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്നതോടെ എല്ലാം തീർന്നോന്ന് വിശ്വസിക്കുന്നവരായി ഇവിടെ നിയമം കൊണ്ടുവരുന്നത്. നമ്മൾ പറയണത് എന്താണ്? നാളെ ഒരു ലോകമുണ്ട്. ഇതിനേക്കാൾ മനോഹരമായ ഒരു പരലോകം വരാനും, ഈ ദുനിയാവിനേക്കാൾ ഉത്തമമായത് പരലോകം. ആ ഒരു ലോകം വരാനും, ആ ലോകത്തേക്ക് വിജയികൾക്ക് സ്വാഗതം, പരാജിതർക്ക് ദുഃഖം. ഇത് രണ്ടും അറിയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ഈ ആയത്ത് ഓതി അത് അവസാനിപ്പിക്കുകയാണ്. മുത്തുനബി തങ്ങളെ വന്നത് നമ്മളെ അള്ളാഹുവിലേക്ക് വിളിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിന് നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളൊരു കഥാപാത്രമല്ല, ആ തങ്ങളൊരു ഇതിഹാസത്തിലെ പാത്രമല്ല, തങ്ങൾ ഇവിടെ ജീവിച്ചു പോയ നേതാവാണ്. അല്ല അല്ല, ഇപ്പോഴും ആദർശം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ജീവിക്കുകയാണ്, മഹബ്ബത്ത് കൊണ്ട് നമ്മളിൽ ജീവിക്കുകയാണ്. നമ്മുടെ റസൂലാണ് ഹബീബായ തങ്ങള് സബ്സെ പ്രണയത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവനും ആടി വിളിച്ച് അരുണഹൃദയങ്ങളിൽ പ്രണയത്തിന്റെ കിരണങ്ങളെ താപിച്ചോടിച്ച പ്രപഞ്ചത്തെ മുഴുവനും പ്രദീപ്തമാക്കിയ അത്യത്ഭുതകരമായ പ്രമേയത്തിന്റെ നാമമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സദസ്സിലുള്ളവരോട് വിലായത്ത് കൊണ്ട് അറിയപ്പെട്ട ഒരു വലിയ മഹാൻ പറയാണ്, നീ ഇപ്പൊ മരിച്ചാൽ മുത്തുനബി തങ്ങളെ കാണാം, നീ മരിക്കാൻ തയ്യാറാണോ ചോദിച്ചാൽ എത്രയോ ആളുകൾ ഉണ്ടാവും, ഞാൻ മരിക്കാൻ റെഡിയാണ്. അത്രയും വലിയ മഹബ്ബത്ത് നിറച്ചുള്ള നേതാവ് വേറെ ലോകത്താരും.
വേറെ ലോകത്ത് ആരുണ്ട്? എന്നോടൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് വലിയൊരു സയ്യിദിന്റെ അടുക്കൽ ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു മുഹമ്മദിന്റെ വിസല്ലാസങ്ങളെ കാണണം. അപ്പൊ എന്നോട് ചോദിച്ചു നീ ഇപ്പൊ മരിക്കാൻ തയ്യാറാണോ? ഞാനാകെ ബേജാറായി പോയി. അടുത്ത നിമിഷം എനിക്ക് തോന്നി പറഞ്ഞാ മതിയായിരുന്നു, എന്തിനിവിടെ ജീവിക്കണം? അപ്പോൾ മരിക്കാൻ ഞാൻ റെഡിയായിരുന്നെങ്കിൽ മുത്തനബി തങ്ങളെ കാണാമായിരുന്നല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഈ നിമിഷം നീ മരിച്ചാൽ മുത്തനബി തങ്ങളെ കാണാമെന്ന് പറഞ്ഞാൽ നീ റെഡിയാണോ എന്ന് വിലായത്ത് കൊണ്ട് അറിയപ്പെട്ട ഒരാൾ ചോദിച്ചാൽ അതെ റെഡിയാണ്, എനിക്ക് എന്റെ ഹബീബിനെ കണ്ടാൽ മതി എന്ന് പറയും. എന്ത് പറഞ്ഞാലാണ് തീരുക? ബറേലിയിൽ നിന്ന് അഹമ്മദ് റളിയല്ലാഹു അൻഹു ഫാദിലെ ബറേൽവി തങ്ങൾ ഹൃദയം ചേർത്ത് വെച്ച് മദീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുസ്തഫ ജാനെ എന്ന് വിളിച്ചപ്പോ ഇന്ത്യ മഹാരാജ്യത്തെ പരകോടി ജനങ്ങള് നിത്യജീവിതത്തിൽ ചൊല്ലുകയാണ്. എന്തൊരു അത്ഭുതമുള്ള കാവ്യമാണിത്! നിങ്ങളൊന്ന് കേരളത്തിന്റെ കർണാടകയുടെ ദക്ഷിണ കർണാടകയിൽ നിന്ന് ഉത്തര കർണാടക മുതൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അങ്ങേയറ്റത്ത് കശ്മീർ വരെ ഒന്ന് പോയി നോക്ക്. സുബഹി നിസ്കാരം കഴിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞു നിന്ന് പള്ളിയിൽ മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചൊല്ലുകയാണ് മുസ്തഫ ജാനെ റഹ്മത്ത്. അവിടുന്ന് കാരുണ്യത്തിന്റെ ആത്മാവല്ലോ. ഞങ്ങൾ രണ്ടു മാസം മുമ്പ് ഡൽഹിയിൽ ഹുമയൂൺ ടോംബിന്റെ അപ്പുറത്തുള്ളൊരു പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞപ്പോ നൂറുകണക്കിന് ആളുകൾ കൂടിയ വലിയ ജുമയാണ്. ആ ജുമാ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും മുസ്തഫ ജാനെ ചൊല്ലിയപ്പോ എന്റെ മനസ്സിലിങ്ങനെ ആലോചിച്ചു പോയി. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോ ഉത്തരേന്ത്യയിലും മദ്രസയിൽ എന്ന് പറയാറുണ്ട്, സ്കൂളിൽ എന്ന് പറയാറുണ്ട്, ദീന് പഠിക്കാൻ അവസരമില്ലെന്ന് പറയാറുണ്ട്. അതൊക്കെ ശരിയാണ് ശരിയാണ് ശരിയാണ്. പക്ഷേ ആ സ്കൂളില്ലെങ്കിലും മദ്രസയില്ലെങ്കിലും പാഠശാലയില്ലെങ്കിലും കിടക്കാൻ കൂരയില്ലെങ്കിലും ഉടുക്കാൻ വസ്ത്രമില്ലെങ്കിലും അവർക്ക് പശിയടക്കാൻ ഭക്ഷണമില്ലെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു രാജകുമാരൻ ഇരിക്കുന്നുണ്ട്. അതാണ് താജ്ദാറേ മദീന. ഇതെന്തൊരു അത്ഭുതമാണ്! കോടിക്കണക്കിന് ജനങ്ങളുടെ ഉള്ളിൽ ഈ മഹബ്ബത്തിന്റെ വാണി സ്ഥാപിച്ചെടുക്കാൻ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് അത്ഭുതപ്പെട്ടു. നിങ്ങളൊന്ന് കേട്ടോ, നമ്മൾ ഈ കേരളത്തിൽ 80 ലക്ഷം മുസ്ലിങ്ങളെ ഉള്ളൂ. കർണാടകയിൽ 1.5 കോടി മുസ്ലിങ്ങൾ ഉണ്ടാവും. ഈ 2.30 മാറ്റി വെച്ചാൽ ബാക്കി 20 കോടിയിലേറെ മുസ്ലിങ്ങൾ. അവരിൽ സുന്നത്ത് ജമാഅത്തിലെ അഖീദയിലുള്ള 10 കോടി പത്തല്ല 15, 16, 17 എല്ലാവരുടെയും ഈമാനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം മുഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുജറാത്തിലെ ഗയിൽ ഞങ്ങൾ പോയി സൈഹൂലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ. അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തറിയാം? ഞങ്ങൾക്ക് ആകെ അറിയുന്നത് റസൂലുള്ളാഹ്.
അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു പോയി, പഠിച്ചോനെ നമ്മളിങ്ങനെ നിയമങ്ങളും പുസ്തകങ്ങളും കേന്ദ്രങ്ങളും പാഠശാലകളും പറഞ്ഞ് നടക്കുമ്പോൾ ഇറ്റങ്ങൾ യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തേക്ക് നേരെയാണ്. അത്രയും വലിയ ഈ പരകോടികളുടെ ഹൃദയത്തിൽ മഹബ്ബത്ത് നിറച്ചു വെച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആ ഹബീബായ തങ്ങൾ വന്നതെന്തിനാണ്? വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹു നിയോഗിച്ചു ഈ ലോകത്തെ മുഴുവനും വിളിക്കാൻ. മുത്തു നബിതങ്ങൾ നമ്മളെ എങ്ങോട്ടാണ് വിളിച്ചത്? പറതയിലേക്കല്ല, കൊപ്പിയിലേക്കല്ല, ഉപ്പായത്തിലേക്കല്ല, പള്ളിയിലേക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വിളിച്ചത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിൽ പോണമെങ്കിലോ സ്വർഗത്തിൽ പോകണമെങ്കിലോ നല്ല വിശ്വാസം വേണം, സ്വർഗത്തിൽ പോകണമെങ്കിലോ നല്ല കർമ്മങ്ങൾ. അതാണ് ബാക്കിയല്ല. തങ്ങൾ എന്തിനു വന്നതാ? ഹദീസിൽ കാണാം, നല്ലൊരു സുപ്ര ഒരുക്കി വെച്ചു പടച്ചവൻ, എന്നിട്ട് ആ സുപ്രയിലേക്ക് വിളിക്കാൻ ഒരാളെ ഏർപ്പാടാക്കി. ആ വിളിക്കാൻ വന്ന ആളുടെ കൂടെ പോയ വീട്ടിൽ കടക്കാം, വീട്ടിൽ നിന്ന് സുപ്രയിൽ നിന്ന് കഴിക്കാം. അതേസമയത്ത് വിളിക്കാൻ വന്ന ആളെ ഉത്തരം ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് വീട്ടിൽ കടക്കാനും പറ്റില്ല, സുപ്രയിൽ നിന്ന് കഴിക്കാനും പറ്റില്ല. അനദ്ദായി ഞാനാണ് ആ വിളിക്കാൻ വരുന്ന, വീടുണ്ടാക്കിയവൻ അല്ലാഹുവാണ്, സ്വർഗം സ്വർഗം ഒരുക്കിയവൻ അല്ലാഹുവാണ്, സദ്യ ഒരുക്കിയവൻ അല്ലാഹുവാണ്. എന്നെ വിളിക്കാൻ എന്നെ വിളിക്കാൻ വിട്ടതാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളെ വിളിക്കാൻ വിട്ട് സ്വർഗത്തിലേക്ക്. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് വിളിക്കാൻ വേണ്ടി വന്ന തങ്ങൾ സ്വർഗത്തിലേക്ക് ഒരു വഴിയേ ഉള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടത്തിന്റെ താക്കോൽ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടത്തിന്റെ താക്കോൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, എന്താ ഖുൽ നബിയെ തങ്ങൾ പറയണം, യാ ഇബാദി എൻ്റെ അടിമകളെ. ആരടിമയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാണ് യാ ഇബാദി എൻ്റെ അടിമകളെ, ഹം റസൂലുള്ളാഹി കേ ജന്നത്തു റസൂലുള്ളാഹി കേ. യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം വലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. പ്രിയമുള്ളവരെ, അവിടെ രണ്ട് വ്യാഖ്യാനത്തിനും സാധ്യതയുള്ള സൂക്തമാണ്. ഹബീബായ തങ്ങൾ ഈ ലോകത്തിന്റെ മുഴുവനും നേതാവാണ്. ആ നേതാവ് വിളിക്കാൻ വന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. അല്ലാഹുവേ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം നിൽക്കുന്ന കൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബിലേക്ക് വിളിക്കാൻ വന്ന റസൂലുള്ളാഹ് വസിറാജം മുനീറാ, അവിടെ പ്രകാശിക്കുന്ന പ്രകാശിപ്പിക്കുന്ന വിളക്കുമാടമാണ്. തങ്ങളാണ് വിളിച്ചം, തങ്ങളാണ് വിളിച്ചം. അതാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുർജി, വല്ല വീട്ടിലും തങ്ങൾ താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചമാണ്. രണ്ട് സ്വഹാബികൾ തങ്ങളോട് വർത്താനം പറഞ്ഞ് രാത്രി കുറെ വൈകിപ്പോയി. അവര് പോകാനിറങ്ങിയപ്പോ ഒരു വിളിച്ചം വിളിച്ചം മുത്തുനബി തങ്ങളുടെ അവർക്ക് വഴി കാട്ടാ. അതേ രണ്ടുപേരും രണ്ടു വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അതാ രണ്ടുപേർക്കും രണ്ടു വെളിച്ചം. കാരണം മുഅ്ജിസത്തിന്റെ സിറാജും മുനീറായ മുത്തുനബി തങ്ങൾ എടുക്കൽ നിന്ന് വരുന്നവരാ. രണ്ടുപേർക്കും
അങ്ങനെയുള്ള ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് വീണുപോയ സൂചി എടുത്ത പത്നിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജ് എഴുതുകയാണ്, ആ സമയത്താണ് അതാ മഹാനായ ഇമാം നവവി തങ്ങൾ സുന്നത്തനുസരിച്ച് മാത്രം ജീവിച്ച മഹാനാണ്. മഹാനവറുകൾ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മുന്നിലുള്ള വിളക്കങ്ങൾ അണഞ്ഞുപോയി, വിരലെന്ന് പ്രകാശിച്ചു. ഇമാം റാഫി റളിയല്ലാഹു അൻഹു മുഹർറ എഴുതുകയാണ്, ആ സമയത്ത് വിളക്കങ്ങ് കെട്ടുപോയി, മുന്നിലുള്ള മരമങ്ങ് പ്രകാശിച്ചു. കാരണം വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫൻ മിനൽ ബഹരി ഔ റശ്വൻ മിനത്തിയമീ വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹി മിൻ നുഖതത്തിൽ ഇൽമി ഔ മിൻ ശകലത്തിൽ ഹിക്മീ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാലും പറഞ്ഞാലും തീർക്കാൻ കഴിയില്ല, ഈ ആയുസ് തീർന്നാലും അത് തീരില്ല. പ്രപഞ്ചമെന്ന പേരിൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ 16 കൊല്ലത്തെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഓരോ കൊല്ലവും 15-16 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അത് മുഴുവനും ഒരേ സ്ഥലത്ത് സംസാരിച്ചതാണ്. കൊല്ലം ജില്ലയിലെ പള്ളിമുക്കിൽ സ്നേഹപ്രപഞ്ചം എന്ന വേദിയിൽ 16 കൊല്ലം കൊണ്ട് മുത്തുനബിതങ്ങളെ കുറിച്ച് പറയുന്ന വേദിയാണ്. ഓരോ കൊല്ലവും ചുരുങ്ങിയത് 15 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. 7 ദിവസങ്ങളിലായി, ചില വർഷങ്ങളിൽ 16-18 വർഷമുണ്ട്. ഹബീബായ തങ്ങളെ കുറിച്ച് ഞാൻ തുടങ്ങിയിട്ടില്ല, പറയാൻ ഒരുങ്ങിയിട്ടില്ല, ഇമാമിങ്ങൾ എഴുതിയത് വായിച്ചു തുടങ്ങിയിട്ടില്ല. അങ്ങനെ 100 മണിക്കൂറില് 100 കണക്കിന് മണിക്കൂർ പ്രഭാഷണം ഓൺലൈനിലുണ്ട്. എന്റെ പ്രസംഗം കേൾക്കണമെന്ന് പറയുകയല്ല, ഹബീബായ തങ്ങളുടെ മധുരന്ന് കേട്ടു നോക്ക്, എന്തു രസമാണ്. തങ്ങളുടെ പൊരുത്തമുണ്ടോ? അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്. അതുകൊണ്ട് മുത്തുനബിതങ്ങളുടെ ഇഷ്ട പ്രപഞ്ചത്തിലേക്ക് കടന്നാൽ അവിടുത്തെ ഇരിപ്പെങ്ങനെ, നടപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, ചലനം എങ്ങനെ, നോട്ടം എങ്ങനെ, നടത്തം എങ്ങനെ, ഇതിങ്ങനെ പറഞ്ഞു 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 പോയാൽ മാഷാ അല്ലാഹ്, ഇതെന്തൊരു കൗതുകത്തിന്റെ ലോകമാണ്. അതുകൊണ്ട് നമ്മൾ മുത്തുനബിതങ്ങളെ അറിയണം. തങ്ങളെ അറിഞ്ഞാൽ പിന്നൊരു സ്റ്റാറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയാത്ത പാവം ഈ സമുദായത്തിലെ ചെറുപ്പക്കാരാണ്. അതും ഇതും ഒക്കെ ഭ്രാന്ത് പിടിച്ച് ഫാൻസ് അസോസിയേഷനും ആ അസോസിയേഷനും ഈ അസോസിയേഷനും ഒക്കെ ആയിട്ട് പോണത്. നമ്മൾ ആരുടെ ഫാൻസ് ആവണം? നമ്മുടെ ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ ഏത് തലത്തിന് വേണ്ടി നമ്മുടെ തല പണയം വെക്കണം? മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയുടെ ദീവാനേ, മദീന മദീന ബഞ്ചാവോ. നമുക്ക് ലോകത്തുള്ള ഖുസറവി അച്ചി ലഗീന പൈറവി അച്ചി ലഗി ഹം ഫഖീറോ കോ മദീനേ കി ഗലി അച്ചി ലഗി, ലോകത്തുള്ള ഒരു സ്ഥാനവും വേണ്ട, മദീനയിൽ ഇടം കിട്ടിയാൽ മതി. നിങ്ങൾ ആലോചിച്ചു, ലോകത്തേതെങ്കിലും ഒരു മതത്തിന്റെ ഒരു ആചാര്യന്റെ അനുയായികൾ വിചാരിക്കണ്ടോ ആ നേതാവ് കിടക്കുന്ന തലത്തിൽ തലത്തൊന്ന് മരിച്ചു കിടക്കണോ? മദീനത്ത് കിടക്കണമെന്ന് കൊതിക്കാത്ത ആരാണ് ഈ മജ്‌ലിസിൽ? 3-4 വയസ്സുള്ള കുഞ്ഞു മക്കൾ, നമ്മുടെ തൈബയിൽ വെറുതെ പഠിക്കണ മക്കൾ, ആ മക്കൾ ആരൊക്കെ മദീനത്തൊന്ന് കിടക്കാൻ തോഫീക്ക്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് മരിക്കാൻ തയ്യാറാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറയണ ലോകം നല്ലപോലെ മരിക്കണം എന്ന് ദ്വാരക്കുന്ന സമുദായം ജീവിതത്തിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ നമ്മളാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം വെക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ ലോകത്തുള്ള നിഅമത്തുകളെല്ലാം നശിച്ചു പോയി. കുല്ലുമൻ അലൈഹാ ഫാൻ. ഇന്ന് ഞാൻ വലിയ മോലാളിയാണ്, ഞാൻ വലിയ സമ്പന്നനാണ്, എല്ലാം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്പത്തെല്ലാം മുന്നിൽ കൂടിയപ്പോഴും വേണ്ട വക്കതത്തു സുഹദഹു ഫീഹാ ളറൂറതു ഇന്നൽ ളറൂറത ലാ തഅദു അലൽ ഇസ്ലാം.
തങ്ങൾ ചിലപ്പോ നമ്മൾ വിചാരിക്കും തങ്ങളുടെ പൈസ ഇല്ലാഞ്ഞിട്ടാണ് മര്യാദക്ക് ജീവിക്കാൻ ജീവിക്കാൻ തങ്ങളെ പൈസ എല്ലാം വന്നപ്പോ വേണ്ട, ഞാൻ പാവപ്പെട്ടവരെ പോലെ ജീവിച്ച് അവരുടെ കൂട്ടത്തിലായിക്കൊള്ളാം എന്ന് വിചാരിച്ചു. പിന്നെ പൈസ ഉള്ള ആളുകളൊക്കെ പേടിക്കണം, ഈ പൈസക്ക് മുഴുവനും എക്കൊണ്ട് അള്ളാന്റെ മുമ്പിൽ അവതരിപ്പിക്കാണ്ട് സ്വർഗത്ത് അന്ന് ആലോചിക്കും. അപ്പൊ അപ്പൊ ദുനിയാവിലെ മുഴുവൻ സമ്പത്തിനും നിയമത്തിനും അള്ളാഹുവിന്റെ അടുത്ത് കണക്ക് പറയണം. ആ ബോധ്യത്തോടു കൂടി വേണം പൈസ ഉണ്ടാക്കാൻ, ആ ബോധ്യത്തോടു കൂടി വേണം പൈസ ചെലവഴിക്കാൻ. അള്ളാഹു നമ്മളൊക്കെ മുത്തക്കൈകൾപ്പെടുത്തട്ടെ. പ്രയാസമില്ലാത്ത എല്ലാവരും മേലുള്ള ചെറുപ്പക്കാർ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ മജ്ലിസിലേക്ക് വന്നാല് നമ്മൾ ഇത്രയും നേരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ മജ്ലിസാണ്. അവിടുത്തെ മദഹ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വന്നത്. വേറെ വേറെ കാര്യവും കാലികമായ ഒരു വിഷയം പറയാൻ വേണ്ടി വരണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞ് അതിന്റെ ബർക്കത്ത് നമുക്കൊക്കെ കിട്ടാൻ വേണ്ടി വന്നതാണ്. ഉമ്മവങ്ങന്മാര് അവർക്കൊരുക്കിയ സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ സന്തോഷം നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു കാരണമാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കാകെ പ്രതീക്ഷയുള്ള ഒരു കാര്യം, ഒരു അമലും നമ്മുടെ കയ്യിലില്ല. മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ ഇടക്ക് വെച്ച് ഇങ്ങനെ ആലോചിച്ചു, ഇന്ന് മരിച്ചു പോയാൽ എന്റെ കയ്യിൽ എന്തുണ്ട്? നമ്മള് അങ്ങനെ ആലോചിക്കുന്നത് മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഇന്ന് മരിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ എന്തുണ്ട്? അങ്ങനെ ചോദിച്ചവരെല്ലാം അതിനെഴുതിയ മറുപടി, ഞാൻ നിഷ്കരിക്കുന്ന ആളായതുകൊണ്ട് രക്ഷപ്പെടുന്നല്ല, എന്റെ നോമ്പ് കൊണ്ട് രക്ഷപ്പെടുന്നല്ല, എന്റെ സക്കാത്ത് കൊണ്ട് രക്ഷപ്പെടുന്നല്ല. അങ്ങനെ ചിന്തിച്ചവരെല്ലാം എഴുതി വെച്ച മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം. കേരളത്തിൽ ജീവിച്ചിരുന്ന വലിയൊരു ആലിം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി, ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വളരെ സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ച ഒരു ദീനീ സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ്. മരണത്തിന് രണ്ടു വർഷം മുമ്പ് തന്നെ എനിക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ട്, അതുകൊണ്ട് ഇനി സ്ഥാപനത്തിന്റെ ഒരു കണക്കും ഞാൻ നോക്കുന്നില്ല, പൂർണ്ണമായും എന്റെ അറിവിലുള്ള ബാധ്യതകൾ മുഴുവനും ഞാൻ പൂർത്തിയാക്കി, ഞാനുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിന്റെ ഒരിടപാടുമില്ല എന്ന് പറഞ്ഞ് ഏകാന്തമായി ഇബാദത്ത് ചെയ്ത വലിയൊരു മഹാൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ അടുത്ത് ചെന്നപ്പോ പറഞ്ഞു, മോനെ എനിക്ക് രക്ഷപ്പെടാൻ ഇല്ല, എനിക്കാകെ പ്രതീക്ഷ എന്റെ വീടിന്റെ അടുത്ത് ഒരു തങ്ങളൂട്ടി വീടുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടേക്കാം. അപ്പൊ മഹാന്മാരായ സ്വാലിഹീങ്ങളെല്ലാം അങ്ങനെയാണ്. കാസർഗോഡ് ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരു മഹാൻ നല്ല ഉമറാക്കളിൽപ്പെട്ട ഒരു മഹാനാണ്. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് രക്ഷപ്പെടാൻ എന്താ വഴി? അദ്ദേഹം ഒരു ദീനീ സ്ഥാപനത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ അടങ്ങിയിരിക്കുന്ന വലിയ മഹാനായ പണ്ഡിതന്റെ അടുത്ത് ഒരു കബറിന്റെ സ്ഥലം തന്നാൽ 6 കോടി രൂപ ആസ്തിയുള്ള ഒരു ബിൽഡിംഗ് ഞാൻ ഈ സ്ഥാപനത്തിൽ തരാം. അപ്പൊ ആ സ്ഥാപന കമ്മിറ്റി പറഞ്ഞു, അവിടെ കവർ തരാൻ പറ്റൂല. കാരണം എന്താണ്? ആ സ്ഥലം നമ്മുടെ സ്ഥാപനത്തിന്റേതും അല്ല, മരണപ്പെട്ട് കിടക്കുന്ന മഹാന്റേതും അല്ല. അങ്ങനെയാണ് കുടുംബക്കാരോട് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം രണ്ടാറ് ഹറമിൽ മരണപ്പെടണം. അങ്ങനെ റമദാൻ മാസത്തിൽ അദ്ദേഹം മക്കയിൽ വെച്ച് മരണപ്പെടണം. നോക്കൂ, സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ അവസാന രക്ഷയ്ക്ക് വഴി കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നമ്മുടെ കയ്യിൽ രക്ഷപ്പെടാൻ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു വലിയ മുഹദ്ദിസാണ്, മഹാനവറുകൾ ലോകത്ത് മുഴുവനും അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടാൻ എന്റെ കയ്യിലൊന്നുമില്ല, ആകെയുള്ളത് മൗലിദിന്റെ മജ്ലിസിൽ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്, അതല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല.
വലിയ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്. അവരൊക്കെ അങ്ങനെയാണ് കണ്ടതെങ്കിൽ നമുക്ക് എന്താണുള്ളത്? അല്ലാഹുവേ, നിങ്ങളുടെ ഈ മജ്‌ലിസ് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മജ്‌ലിസ് ആക്കണം അല്ലാ. ഞങ്ങളുടെ കൽബിൽ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണം അല്ലാ. നമുക്കൊരു പത്ത് സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഈ മജ്‌ലിസ് ഇജാബത്തിന്റെ മജ്‌ലിസ് ആക്കണം അല്ലാ. എല്ലാവരും നല്ല റാഹത്തായിട്ട് സ്വലാത്തു ചൊല്ലണം. സ്വലാത്തു ചൊല്ലുമ്പോ എല്ലാവരും നന്നായി ഈ മജ്‌ലിസിന് സഹായിക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.